സ്റ്റുഡൻസ്, എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടാ? മനസ്സിലാക്കുക മാത്രമല്ല നമ്മൾ പഠിക്കുകയും കൂടെ ചെയ്യുക കേട്ടാ. കുറച്ചും കൂടെ ഇത് എൻജോയ്മെന്റ് ആണ്, എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ എടുക്കുക. ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴാണുള്ള എൻ്റെ ഒരു കാര്യം അല്ലേ. ഒരു ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ മാത്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവിന്റെ സ്ക്വയർ പറഞ്ഞേ ഫൈവ് സ്ക്വയർ, ഫൈവ് സ്ക്വയർ പറഞ്ഞ് ഫൈവ് സ്ക്വയർ ദേവിക ഫൈവ് സ്ക്വയർ എത്രയാ? 25 അല്ലേ. 15 സ്ക്വയർ എത്രയാ? നീ സ്ക്വയർ പഠിക്കാൻ പറഞ്ഞായിരുന്നു അല്ലേ. സ്ക്വയർ ഞാൻ പഠിക്കാൻ പറഞ്ഞോ, സ്ക്വയറും സ്ക്വയർ റൂട്ടും പറഞ്ഞായിരുന്നാ? 30 വരെ കണ്ട് പഠിക്കുന്നത്. 15 സ്ക്വയർ പറയാമോ? 15 സ്ക്വയർ 225. 625 സ്ക്വയർ 625. 45 സ്ക്വയർ 55 സ്ക്വയർ 65 സ്ക്വയർ 75 സ്ക്വയർ 85 സ്ക്വയർ 95 സ്ക്വയർ 105 സ്ക്വയർ ഇങ്ങനെ നോക്കി ഫൈവ് ഇങ്ങനെ കേട്ടോ. ഇതല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് 30 വരെ. അപ്പൊ ഇതിലൊരു പ്രത്യേകത ഉണ്ട് അല്ലേ. എന്തൊരു പ്രത്യേകത, ഇത് ഓരോ നമ്പേഴ്സിനും പ്രത്യേകത ഉണ്ട്, നമുക്ക് തന്നെ ഭയങ്കര പ്രത്യേകത ഉണ്ട്, അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. ഒരാളുടെ ഫീച്ചർ ആയിരിക്കില്ല വേറൊരാളുടെ അല്ലേ. മറ്റൊരാളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, താരതമ്യം ചെയ്യേണ്ട. കാരണം അയാൾക്കില്ലാത്ത ഗുണങ്ങൾ നമുക്കുണ്ടാവും, അയാൾക്കില്ലാത്ത ദോഷം ഉണ്ടാവും, കേട്ടോ, രണ്ടുണ്ടാവും. അപ്പൊ കമ്പയർ ചെയ്ത് ജീവിക്കണ്ട, മനസ്സിലായില്ലേ. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതേ, അനിയനെ കമ്പയർ ചെയ്ത് ജീവിക്കണ്ട എന്ന് ഈ പറഞ്ഞ അനിയൻ ഇപ്പോഴും കിടന്ന് ഓർക്കായിരിക്കും അല്ലേ, ശരിയാണോ? ആണോ? അപ്പൊ ഇത് നമ്മൾ ഒരു ട്രിക്കി പരിപാടിയാണ് അല്ലേ. ഇതിലൊരു ഇതിന്റെ ഒരു കൗതുകം എന്നാന്ന് വെച്ചാല്, മാത്സും ഫിസിക്സും എല്ലാം കൗതുകമാണ്, കെമിസ്ട്രിയും ബയോളജി എല്ലാം ഓരോ കൗതുകങ്ങളാണ് അല്ലെ. ഇങ്ങനെയൊക്കെയാണ് പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ രഹസ്യങ്ങളെ നമ്മൾ പഠനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ പഠനത്തിലൂടെ വെളിപ്പെടുത്തണമെങ്കിൽ ആ രഹസ്യം നമ്മൾ അഴിക്കുക അല്ലെ. രഹസ്യം അഴിക്കണമെങ്കിൽ അതിനാണ് നമ്മൾ റിസർച്ച് എടുത്തുക എന്ന് പറയുന്നത് അല്ലെ. റിസർച്ച് എടുത്തുക അല്ലെ, അല്ലെ, ശരിയല്ലേ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു തന്നത് ഈ 25 സ്ക്വയർ ഇതിനൊക്കെ ഒരു പ്രത്യേകത, എന്ത് പ്രത്യേകത അറിയാമോ? 15 സ്ക്വയർ എന്താ പ്രത്യേകത? ഒരു നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാ? നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ 5 സ്ക്വയർ 25, ശരിയല്ലേ. 5 സ്ക്വയർ 25 ആണ്, എല്ലാവർക്കും അറിയാം. 1 എന്ന് പറയുന്ന നമ്പർ അല്ലേ, 1 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? MSK സലീം 600. അതിന്റെ അത് സജ്ജില. ഓക്കെ, ആ ഓക്കെ. ഈ 5 സ്ക്വയർ 25 ആണ്. ഈ 1 അടുത്ത നമ്പർ ഏതാ? 1 നെക്സ്റ്റ് നമ്പർ ഏതാ? 1 കഴിഞ്ഞ അടുത്ത നമ്പർ 2 അല്ലേ. 2 അല്ലേ, 2 ഉണ്ട്. ഇത് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ നമ്പർ അറിയത്തില്ല. 1 × 2 = 25 കണ്ടാ. ഇത് നമുക്ക് എളുപ്പമുണ്ട് എങ്കിലും 25 ഇങ്ങനെ നമുക്ക് ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. 5 സ്ക്വയർ 25 ആണ് അല്ലെ. 2 അടുത്ത നമ്പർ ഏതാ? 3 അല്ലേ. ഞാൻ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാൻ വേണ്ടിട്ടാണ് ഇത് പറയണേ, മനസ്സിലായില്ലേ. എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മയെന്ന് ഞാൻ ഫിസിക്സ് പോയിട്ട് വേണം എനിക്ക് ചോദ്യം ചോദിക്കാൻ അല്ലെ. വെൻ വി ആർ ഇൻ അല്ലെ, നമ്മള് ഔട്ടർ ഓഫ് സ്റ്റേജിലാവുമ്പോഴാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ അല്ലെ മദ്രേ? 2 × 3 = 6 25 കണ്ടാ. 35 സ്ക്വയർ, ചിലപ്പോ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. 5 സ്ക്വയർ 25 ആണ്, 3 കഴിഞ്ഞ അടുത്ത നമ്പർ 4 ആണ്, 12 = 25 അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 45 സ്ക്വയർ എന്ന് പറഞ്ഞു. ചിന്മയി, ചിന്മയ ഒരു പ്രത്യേക രീതിയിലാണല്ലോ ഇരിക്കുന്നത്, എന്നെ വെച്ചേ ഉഷാറല്ലേ. എന്നെ ഇപ്പൊ കാണിക്കാനായിരിക്കും അല്ലേ, കൊറേ നേരമായി. ഏ ചിന്മയി, 45 സ്ക്വയർ പറഞ്ഞു, 45 സ്ക്വയർ പറ. അങ്ങനെയാണെങ്കിൽ 5 സ്ക്വയർ എത്രയാ? 25. ആ 25. പിന്നെ എന്താ എഴുതണം അടുത്ത? എങ്ങനെയാ നമ്മൾ അടുത്ത സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ? ആ 2025, 4 × 5 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 65 പറയാൻ പറ്റും അല്ലെ. വട്ട് ഈ 65 സ്ക്വയർ? അഭിനവ് എങ്ങനെ വരും? 65 സ്ക്വയർ എത്രയാ? ആ 65 സ്ക്വയർ എങ്ങനെ എഴുതും? ആദ്യം 5 സ്ക്വയർ എഴുതി, പിന്നെ എന്ത് എഴുതണം? 6 × 7. എത്ര വരും? 6 മൾട്ടിപ്ലിക്കേഷൻ അറിയാൽ അറിയാം അല്ലെ. വട്ട് ഈ 6 × 7? 42. ഓക്കെ, ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. രസകരമായ രസമായിട്ട് തോന്നണല്ലായിരിക്കും അല്ലെ. ഇത് കാണുമ്പോൾ നമുക്ക് രസം തോന്നില്ല അല്ലെ, ഒരു കൗതുകം അല്ലെ. ഇതുപോലെ എല്ലാത്തിലും ഓരോ കൗതുകങ്ങളുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് 5 സ്ക്വയർ അല്ലെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇത് പണ്ട് കാലത്തെ മുതൽ നമ്മുടെ ഇന്ത്യൻസ് മഹർഷിമാരാണ് അവര് കേട്ടോ മാത്സ് കൊണ്ടുവന്ന. വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം കിട്ടും കേട്ടോ. വേദിക് മാത്തമാറ്റിക്സ് ട്രിക്കി ആണ്, എല്ലാം ട്രിക്കി പരിപാടികളാണ്. അപ്പൊ അത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. അതിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ നമ്പേഴ്സിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനൊക്കെയുള്ള ട്രിക്ക് അത് അറിഞ്ഞിരിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ ശകുന്തള ദേവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? ശകുന്തള ദേവി കേട്ടിട്ടുണ്ടാ? ഒരു പെൺകുട്ടിയാണ്, ഒരു പെണ്ണാണ് അല്ലെ. സാധാരണ മാത്സിലൊക്കെ അല്ലെ കൂടുതൽ വൈദഗ്ധ്യം കാണിക്കുന്നത് അല്ലെ രാമാനുജൻ എന്നൊക്കറിയാം. രാമാനുജൻ അല്ലെ. ശകുന്തള ദേവി വൺ ഓഫ് ദ എമിനന്റ് പേഴ്സൺസ് ആണ്, കർണാടക, ബാംഗ്ലൂർ. വലിയ നമ്പേഴ്സിനൊക്കെ കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ച് അല്ലെ, കമ്പ്യൂട്ടറിന്റെ കാൽക്കുലേറ്ററൊക്കെ തോൽപ്പിച്ച ആൾക്കാരാണ്. അതുപോലെ നിങ്ങൾ തോൽപ്പിക്കണം കേട്ടോ. ഓക്കെ, തോൽപ്പിക്കണം. ആരെ തോൽപ്പിക്കണം? രാത്രിയെ തോൽപ്പിക്കണം.
കേട്ടോ, അച്ഛനെ കെണീക്കുന്നതിനും അമ്മയൊക്കെ എണീക്കുന്നതിനും മുമ്പേ എണീക്കണം. തോപ്പിച്ചില്ല അച്ഛനെ അമ്മേനെയും തോപ്പിച്ചില്ല. അങ്ങനെ തോപ്പിച്ച് രാവിലെ എണീക്കുക, ചിട്ടയായി എണീക്കുക. മഴ വെയില് ഇതൊന്നും പാടില്ല. പ്ലസ് വണ്ണിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇനി മുതൽ ഒരു ചിട്ടയായ പഠനം എല്ലാവരും വരുത്തട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ എല്ലാം മറന്നുപോയി കാണും. ഓക്കെ, ഇതൾ പറഞ്ഞോ. ഇതൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എറേഴ്സിനെ കുറിച്ചാണ് തോന്നുന്നു അല്ലെ. എറേഴ്സ് അല്ലെ, എന്താണ് എറർ? Then what are the different classification of error? അതാണ് പറയുന്നത്. Error is a true value and measured value. It is the difference of true value and measured value. പിന്നെ error three types ഉണ്ട്. Gross error, measure error, blend error. എന്ന് പറഞ്ഞാൽ പുതിയൊരു എററിനെ കുറിച്ച് ഞാൻ കേട്ടല്ലാതെ അതെന്താ എറർ? മറന്നുപോയി. എറർ അതിനെ രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. നമ്മൾ മറന്നുപോകാൻ കാരണം എന്താന്ന് മനസ്സിലായി? നമ്മള് തന്നെയാണ് അതിന് കാരണം. അതാ രാവിലെ എണീറ്റ് നോക്കിയാർന്നോ? ഫ്രഷ് ആയിട്ട് നോക്കിയോ? ഇല്ല, അതാണ് നമ്മുടെ ബ്രെയിനിലേക്ക് അത് വരാത്തത് കേട്ടോ. രാവിലെ എണീറ്റ് നോക്കണം. ഓക്കെ, അപ്പൊ ഏതാണ് ജനറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് എറർ, പിന്നെ മെഷർമെന്റ് എറർ, മറ്റേതാ ബ്ലണ്ടർ. എന്താ പേര്? ബ്ലണ്ടർ കേട്ടാ, ബ്ലണ്ടർ. അത് ജനറൽ ക്ലാസിഫിക്കേഷൻ നമ്മുടെ പുസ്തകത്തിൽ, NCERT പുസ്തകത്തിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല. ജനറൽ ആയിട്ടാണ് എറർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടാ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഡയമെൻഷൻ ഫോർമുലയാണ് എനിക്ക് ഇതാൾ ഒന്നുകൂടെ പറഞ്ഞു തരേണ്ടത്. ഡയമെൻഷൻ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ. ഇതിൽ ഏതെങ്കിലും തെറ്റിയാ എല്ലാം തെറ്റി. സർഫസ് ടെൻഷനിലെ എംടി റേസ് ടു നെഗറ്റീവ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സില് എം റേസ് ടു നെഗറ്റീവ് വൺ, എൽ റേസ് ടു ത്രീ, ടി റേസ് ടു നെഗറ്റീവ് ടു. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയില് ML raised to negative 1, T raised to negative 1. ആ വെരി ഗുഡ് കേട്ടോ, കൊള്ളാം. ഓക്കെ, അതിദേവ്. അതിദേവ്, യെസ് സർ. ആ വീഡിയോ ഓൺ ആക്ക് കേട്ടോ, ചോദ്യം ചോദിക്കും വീഡിയോ ഓൺ ആക്ക്. അപ്പൊ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എറേഴ്സ് നമ്മൾ ഏതൊക്കെയാണ്? ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന എറേഴ്സുകൾ ഏതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ? എറേഴ്സ് അഡീഷൻ എററും സബ്ട്രാക്ഷൻ, അതാണോ സബ്ട്രാക്ഷൻ എറർ? അതിന്റെ പേരുകൾ പറഞ്ഞു. അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് എററുകളാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യും. വട്ട് ആർ ദ ജനറൽ നെയിംസ് ഓഫ് ദി എറർ? എററിന്റെ മൂന്ന് പേരുകൾ പോയില്ലേ സാർ? ഞാൻ പറയാം. അതൊക്കെ കഴിഞ്ഞിട്ടേ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എറർ ഇല്ലേ, അതായത് ഇക്വേഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എറേഴ്സ്, അത് നമ്മൾ എടുത്തില്ലേ? അബ്സല്യൂട്ട് എറർ. ആ അതന്നെ, അതന്നെ. ആ അതന്നെ, അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് മെഷർമെന്റ് എറർ ആണ് അത്. മെഷർമെന്റ്, ആ മെഷർമെന്റ് എറർ തന്നെയാണ് അത്. മെഷർ ചെയ്യുമ്പോൾ ഉള്ള എറർ ആണ് അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ. അപ്പൊ ജനറൽ ആയിട്ട് അബ്സല്യൂട്ട് എററിന്റെ ലെറ്റർ ഏതാണ്? റിലേറ്റീവ് എററിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? പെർസെന്റേജ് എററിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു മെഷേർഡ് വാല്യൂ ആണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഒരു ഫോർമാറ്റ് ഇല്ലേ? ഒരു ഫോർമാറ്റ്. അബ്സല്യൂട്ട് എററിനെ സൂചിപ്പിക്കുന്ന ഏതാണ്? റിലേറ്റീവ് എററിനെ സൂചിപ്പിക്കുന്ന ഡെൽറ്റ എ മീൻ മൈനസ് എ മീൻ ആണോ? ആ അന്നേരം പറഞ്ഞ അബ്സല്യൂട്ട് എറർ ഏതാ? ഡെൽറ്റ എ മീൻ മൈനസ് എ മീൻ. അപ്പൊ റിലേറ്റീവ് എറർ ഏതാ? റിലേറ്റീവ് എറർ ഡെൽറ്റ എ മീൻ ബൈ എ മീൻ. പെർസെന്റേജ് എറർ? റിലേറ്റീവ് എറർ ഇൻടു 100. അപ്പൊ എങ്ങനെ പറയും സാർ? ഇങ്ങനെ പറയുന്നത്. ആ റിലേറ്റീവ് എറർ ഇപ്പൊ പറഞ്ഞ പോലെ ഇക്വേഷൻ കൊടുത്ത് പറഞ്ഞോ. ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ആ ഇൻടു, പിന്നെ എന്ത് ചെയ്യണം? ഇൻടു 100 ആണ്. ആ അപ്പൊ ഇതിൽ ഓരോന്നും തെറ്റിപ്പോയി. അബ്സല്യൂട്ട് എറർ ആണ് തെറ്റിപ്പോയത് കേട്ടാ. അബ്സല്യൂട്ട് എറർ എങ്ങനെയാ നമ്മൾ പറയുന്നത്? അബ്സല്യൂട്ട് എറർ ഡെൽറ്റ എ മീൻ മൈനസ് എ മീൻ അല്ല. പിന്നെയോ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ മീൻ മാത്രമേ ഉള്ളൂ കേട്ടാ. ഇതല്ലേ എറർ? അപ്പൊ ഓരോ തെറ്റി ഉണ്ട്, എല്ലാം തെറ്റി. ഓക്കെ അല്ലേ? ഓക്കെ, 10 വീതം എഴുതണം കേട്ടാ. ഞാൻ എഴുതി തന്നാ? വേണ്ടല്ലോ, വേണോ? റിലേറ്റീവ് എറർ ഇങ്ങനെ ഡെൽറ്റ എ മീൻ ബൈ ഈ എ മാറ്റി നമുക്ക് ബിയോ ഏത് ലെറ്റർ ആവശ്യത്തിന് നമുക്ക് ചെയ്യാട്ടാ. ഓക്കെ, ഇത് 10 എഴുതും. പെർസെന്റേജ് എറർ ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ഇൻടു 100. അനുലക്ഷ്മി. ഓക്കെ, നമ്മൾ സപ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു എറർ ഇൻ സമ്മർ. ഓക്കെ, എറർ ഇൻ സം നമ്മൾ പഠിച്ചില്ലായിരുന്നു. എറർ ഇൻ സം പഠിച്ചോ? പഠിച്ചു. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, എക്സ് ഈസ് ഫിസിക്സ്, എക്സ് എന്നാണ് ഇസഡ് എന്നാണ് പഠിച്ചത്. എങ്ങനെയാ പഠിച്ചത്? ഇസഡ് ആണോ? ഏതാ ഇസഡ്? ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി അല്ലേ. ഇസഡ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഈസ് മെഷേർഡ് ബൈ യൂസിംഗ് ദ അഡീഷൻ ഓഫ് എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിലേറ്റീവ് എറർ, സോറി അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ ഇൻ്റെ ഇക്വേഷൻ. റിലേറ്റീവ് എറർ ഈക്വൽ ടു ഡെൽറ്റ ഇസ് ഈക്വൽ ടു, എങ്ങനെ തെറ്റി എല്ലാം തെറ്റി ട്ടാ. റിലേറ്റീവ് എറർ ഈക്വൽ ടു ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. റിലേറ്റീവ് അല്ല, അബ്സല്യൂട്ട് എറർ, സോറി. റിലേറ്റീവ് എറർ, റിലേറ്റീവ് എറർ ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ബി. ഇടതുവശം പറഞ്ഞിട്ട് വേണം വലതുവശം പറയാം. ലെഫ്റ്റ് സൈഡ് പറയണം, പിന്നെ റൈറ്റ് സൈഡ് പറയണം. ഡെൽറ്റ എ ബൈ എ പ്ലസ് ബി പ്ലസ് ഡെൽറ്റ ബി ബൈ എ പ്ലസ്.
ലെഫ്റ്റ് സൈഡ് പറഞ്ഞില്ല. അഭിനവ് പറഞ്ഞേ, അഭിനവ് പറ ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണെങ്കിൽ ഇസഡ് ഈസ് ഈക്വൽ ടു ഇമ്പോസിഷൻ നോട്ട് ചെയ്തോ. അനുലക്ഷ്മി അതിദേവ് ആ പറഞ്ഞോ. If Z is equal to A plus B, absolute error, absolute error delta Z is equal to delta A plus delta B. Relative error, delta Z by Z is equal to delta A plus delta B by A plus B. Okay, percentage error. Percentage error, delta Z by Z is equal to 100 equal to delta A plus delta B by A plus B into 100. Delta A plus delta B? A plus B into 100. Okay. 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 Correct. Right? Nammal subtraction padicharno? Subtraction padicharna? Vivek? Vivek? Subtraction padicharna? Sir. Vivek VS? Eh? Yes, sir. Subtraction padichille? Okay. Parnyo. Zd is equal to A minus B anangil. What is the absolute error? What is the relative error? What is the percentage error? Vivek VS video onakke? വീഡിയോ ആണെങ്കിൽ പറയാം. വീഡിയോ ആണോ? ഓണാണോ? കാണുന്നില്ലല്ലോ. ഓഡിയോ മാത്രമാണോ? ആ പറഞ്ഞോ. ഇസഡ് ഈസ് ഈക്വൽ ടു വീഡിയോ ഓണല്ല ട്ടാ പറഞ്ഞോ. വിവേക്, റിലേറ്റീവ് എറർ ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു പത്രാശം. വിവേക് ട്ടാ, വിവേക് പത്രാശം. എം എസ് കെ, അതായത് പേരാരാ? എം എസ് കെ സാർ. പുതിയ അലിയ മണാൽ വീഡിയോ ഓണാക്കി. ഐഷ വീഡിയോ ഓണാക്കി. ഓക്കെ പറഞ്ഞോ. ഇസഡ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ആണെങ്കിൽ അതിന്റെ ആബ്സലൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ്. ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ബി. ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി, ദാറ്റ് ഈസ് എന്ത് എറർ? അത് ആബ്സലൂട്ട് എറർ. ആ അടുത്ത് പറഞ്ഞു. ഇനി റിലേറ്റീവ് എറർ, ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ബി പ്ലസ് ഡെൽറ്റ ബി ബൈ എ പ്ലസ് ബി. അത് തെറ്റില്ല, അത് തെറ്റില്ല സർ. റിലേറ്റീവ് എറർ എടുത്തിട്ടില്ല സർ, ആബ്സലൂട്ട് എറർ എടുത്തിട്ടുള്ളൂ. ആ റിലേറ്റീവ് എറർ എടുത്തില്ലേ റസാന? ഇല്ല ഇല്ല. ആ അപ്പൊ നമ്മുടെ ആലിയ ചാമ്പിയില്ല. ഞാൻ അത്ര എഴുതിയിട്ടുള്ളൂ, ആബ്സലൂട്ട് എറർ എഴുതിയിട്ടുള്ളൂ. ഇതിന്റെ ആബ്സലൂട്ട് എറർ ഒന്നും പറ. Absolute error, delta Z is equal to delta A plus delta B. Ah, okay, correct. So, in between, ഞാൻ ബാക്കി ചോദിക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾ കേട്ടോ റെഡി ആയിട്ടിരുന്നോളണം. ഓക്കെ, ശിവാനി മധുസൂദൻ ന്യൂ സ്റ്റുഡന്റാ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകണം. നമ്മുടെ ക്ലാസ് ഇൻ ബിറ്റ്വീൻ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം കേട്ടോ. എല്ലാവരും നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് വെച്ചല്ലേ? എടുത്ത് വെച്ചില്ലേ? അശ്വന്ത് നോട്ട്ബുക്ക് എടുത്ത് വെച്ചാ? പൗർണമി, ഓക്കെ, ജിസ്മി, ചിന്മയി, ആദിഷ, ഹസ്ന, അർജുൻ, നിഖിൽ രാജ്, എല്ലാവരോടും ചോദിക്കട്ടാ. ലക്ഷ്മിക്ക് എന്താട്ടാ? എല്ലാവർക്കും നമുക്ക് ചോദിച്ച് നമുക്ക് അയ്യോ എന്നോട് ചോദിച്ച ലക്ഷ്മിക്ക് അങ്ങനെ ഒരു തോന്നല് ഇപ്പൊ മനസ്സിൽ തോന്നിയില്ല, അയ്യോ എന്നോട് എന്നാ ചോദിക്കാത്തേന്ന് ഇല്ലേ. അപ്പൊ ഡാറ്റ ഫോർമുലയുടെ യൂസസ് എന്ന് പറഞ്ഞേ മൂന്നെണ്ണം പറ ആപ്ലിക്കേഷൻ. ടു ഫൈൻഡ് ഡൈമെൻഷൻ ഫോർമുല ആൻഡ് കോൺസ്റ്റന്റ്, ടു ഡിറൈവ് ആൻ ഇക്വേഷൻ, ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻ ടു അനദർ. ഓക്കെ, മതി മതി, ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എററിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടാ. പുതിയ ന്യൂ സ്റ്റുഡൻസ് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നോ കേട്ടാ, ഒരു കണ്ടിന്യൂഷൻ പ്രശ്നം ഉണ്ടാവും. എറർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റുകൾ എന്നാണ് അല്ലെ. പല കാര്യത്തിലും നമ്മുടെ സമൂഹത്തിൽ തെറ്റ് വരാറുണ്ട് അല്ലെ, പല കാര്യത്തിലും. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനകത്തൊരു ചെറിയ തെറ്റോ വലിയ തെറ്റോ ഉണ്ടാവും. രാവിലെ എണീക്കുന്ന തന്നെ അല്ലെ, നമ്മള് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സമയത്തായിരിക്കില്ല എണീക്കുന്നത് അല്ലേ, ശരിയല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, പ്രവൃത്തി ചെയ്യുമ്പോഴാണ് തെറ്റുകൾ വരിക അല്ലെ. തെറ്റുകൾ ഇല്ലാത്ത, എറർ ഇല്ലാത്ത പ്രവൃത്തി ഇല്ല. എങ്ങനെയാണ് തെറ്റുകൾ, അതിനെ കുറിച്ചായിട്ട് നമ്മൾ ന്യൂ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത്. തെറ്റുകൾ എററിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എറർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചെറിയ എററിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ചെറിയ എറർ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ കേട്ടോ, ആ എറർ എപ്പോഴും സംഭവിച്ചു എന്ന് വെച്ചാൽ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ആണ്. യഥാർത്ഥ വിലയിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്ത വാല്യൂ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ, യഥാർത്ഥ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് തെറ്റുപറ്റി എന്ന് പറയും അല്ലെ. ഇപ്പൊ പോലീസുകാർക്ക് തെറ്റുപറ്റാറുണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ അല്ലെ, അത് വലിയ ഒരു റിസർച്ചാണ് അല്ലെ, ഒരു കുറ്റം തെളിയിക്കുക എന്ന് പറയും. അവിടെ ചിലപ്പോൾ തെറ്റുപറ്റാറുണ്ട് അല്ലെ, തെറ്റുപറ്റാറുണ്ട്, ചിലപ്പോൾ ശരിയാവാറുണ്ട്. അപ്പൊ ഈ തെറ്റുകൾ, ചെറിയ ചെറിയ തെറ്റുകളെയാണ് നമ്മൾ എറർ എന്ന് പറയുക കേട്ടോ. ഇവിടെ ഫിസിക്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ
എക്സ്പെരിമെന്റുമായി ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററാണ്. ആ എററുകൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൂന്ന് എററുകളുടെ പേരാണ് നമ്മളിപ്പോ പറഞ്ഞത്, ആബ്സലൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എന്ന് പറയും. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ എഴുതിക്കോ, ബാക്കി ന്യൂ സ്റ്റുഡൻസ് ഇട്ടാ, ബാക്കി നമുക്ക് പിന്നെ അത് കംപ്ലീറ്റ്. അപ്പൊ നമുക്ക് സബ്ട്രാക്ഷനിലാണ്, എറർ ഇൻ സബ്ട്രാക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. എറർ ഇൻ സബ്ട്രാക്ഷൻ, ഓക്കെ, എറർ ഇൻ സബ്ട്രാക്ഷൻ ഓൾറെഡി എഴുതി കഴിഞ്ഞാണ് ന്യൂ സ്റ്റുഡൻസ്, ഹെഡിങ് എഴുതിക്കോട്ടോ, സബ്ട്രാക്ഷൻ. എറർ ഇൻ ഡിഫറൻസ് ഓർ സബ്ട്രാക്ഷൻ, എറർ ഇൻ ഡിഫറൻസ് ഓർ സബ്ട്രാക്ഷൻ. നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു അളവ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമ്മൾ അളക്കുന്ന ഏത് ക്വാണ്ടിറ്റിയെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും അല്ലെ. ഫിസിക്കൽ ക്വാണ്ടിറ്റി, ലെങ്ത്, മാസ്, ടൈം അല്ലെ, വോളിയം, ഡെൻസിറ്റി, വെലോസിറ്റി, സ്പീഡ്, എല്ലാ സാധനവും ക്വാണ്ടിറ്റിയാണ്. ഈ ക്വാണ്ടിറ്റി നമ്മൾ അളക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാറുണ്ട് അല്ലെ, തെറ്റില്ലാത്ത ആൾക്കാരില്ല അല്ലെ. ചിലർ വലിയ തെറ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആൾക്കാരുടെ നിന്ന് ചീത്തയക്കാറുണ്ട് അല്ലെ, അമ്മയും അച്ഛൻ്റെ നിന്നൊക്കെ ചീത്തയക്കും അല്ലെ. ശിവാനി ചീത്തയക്കാറല്ലേ വലിയ തെറ്റൊക്കെ വരുമ്പോ അല്ലെ. ഉദാഹരണത്തിന് എന്ത് വലിയ തെറ്റാണ് ശിവാനി ചെയ്തേക്കണേ വീട്ടില്, എന്ത് ക്രൈമാണ്, അതിനെ നമുക്ക് തെറ്റെന്ന് വിളിക്കാൻ പറ്റില്ല, ക്രൈം എന്ന് വിളിക്കണ്ടത്. എന്ത് തെറ്റാ ചെയ്തേക്കണേ ശിവാനി മധുസൂദൻ, ഓടിയോണാക്ക്, ഇതുവരെ ചെയ്തതിലെ ഏറ്റവും വലിയ തെറ്റ് ഏതാ, ചെയ്തിട്ടുണ്ടാ ശിവാനി ഓടിയോണാക്കിയിട്ട് പറഞ്ഞു. കേക്കണ്ട, കേക്കുന്നില്ല, കേക്കുന്നില്ല, മറ്റുള്ളവർ കേക്കണ്ട, അഭിനവ് കേക്കണ്ട. യെസ് സർ. ഓക്കെ, ശിവാനിക്ക് കേക്കുന്നില്ല അല്ലേ, ഓക്കെ, എന്തോ ഓഡിയോ പ്രോബ്ലം ഉണ്ട് കേട്ടാ ശിവാനി. സോ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസഡ് ഈസ് ഈക്വൽ ടു A minus B ആണെങ്കിൽ two quantities we have to subtract it. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എററിന്റെ പേരാണ് അബ്സല്യൂട്ട് എറർ എന്നാണ് അതിന്റെ പേര്. എന്ത് പേര്? അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ എന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എനിവേ ന്യൂ സ്റ്റുഡൻസ് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടാണ് അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എന്ന പേര് തന്നെ നമ്മളൊരു കാര്യം മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകളുടെ മുഴുവൻ തെറ്റ്, മുഴുവൻ എല്ലാം കൂടെ തെറ്റുകളുടെ ഒരു ശരാശരിക്കാണ് നമ്മൾ ചെറിയ തെറ്റുകൾ വന്ന് 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 എല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള ചെറിയ തെറ്റിനാണ് അബ്സല്യൂട്ട് എറർ. അതിനെ സൂചിപ്പിക്കുന്നത് ഡെൽറ്റ ഇസഡ് എന്നാണ്. ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു, അത് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കണ്ടിന്യൂഷൻ മറ്റ് ന്യൂ സ്റ്റുഡൻസ് ഇവിടെ മുതൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഡെൽറ്റ എയിലുണ്ടാകുന്ന എറർ അല്ലെ, എയിലുണ്ടാകുന്ന എറർ മൈനസ് അല്ല, അതാണ് അതിന്റെ പ്രത്യേകത അല്ലെ. നമ്മളതല്ലേ മനസ്സിലായത് അതിദേവേ, പൗർണമി, ജിസ്മി, നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി, അതുവരെ എടുത്തില്ലായിരുന്നാ എടുത്തായിരുന്നാ. ഓക്കെ, അപ്പൊ എററുകൾ ഒരിക്കലും കുറയ്ക്കാൻ പറ്റൂല അല്ലെ. തെറ്റുകൾ നിങ്ങൾ എടുത്തൊക്കെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ, നിങ്ങൾ ഒരു പ്രവൃത്തി തെറ്റ് ചെയ്തു, തെറ്റ് നമുക്ക് അറിയാതെ വന്നതാകാം, പക്ഷെ ആ തെറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ? അവന്തിക വീട്ടുകാരൊക്കെ പറയുമ്പോഴേ ഇഷ്ടപ്പെടും ഇല്ല ഇഷ്ടപ്പെടും. ഒന്ന് വീഡിയോ ആക്കിയാ മോന്തോ ആണ്ടെ, ഇഷ്ടപ്പെടുവോ? പക്ഷെ ഇത് പുറത്ത് പറയണാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണ രീതിയിൽ ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ വിഷമായി അല്ലേ, വിഷമമായി, ആകെ പ്രശ്നമായി അല്ലേ, നമ്മൾ മനസ്സങ്ങോട്ട് ഡിപ്രഷനായി. അതിന്റെ അത് സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് തെറ്റ് നമുക്ക് വന്നാലും അല്ലേ സ്വാഭാവികമായി അല്ലേ. പക്ഷെ ആ തെറ്റ് നമ്മളുടെ അടുത്ത് പറയുമ്പോഴാണ് അല്ലെ നമുക്കത് വീണ്ടും ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവന്തികയുടെ പ്രിൻസിപ്പിൾ ആണ്. വെരി ഗുഡ്. ഓക്കെ, ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു, അപ്പൊ തെറ്റ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെയാണ് ശരിക്കും നമ്മൾ ഗുരുക്കന്മാർ എന്ന് വിളിക്കേണ്ടത് അല്ലേ. അല്ലേ, അവരാണ് നമുക്ക് തെറ്റ് തിരുത്തി തരേണ്ടവർ. അപ്പൊ ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി, കറക്റ്റ്, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താ. ഇനി നമുക്ക് ഇതിന്റെ റിലേറ്റീവ് എററിലേക്ക്, ബുക്കൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്, സംശയമുള്ളവർ ചോദിച്ചോട്ടാ. റിലേറ്റീവ് എറർ എന്ന് വെച്ചാൽ ആപേക്ഷിക തെറ്റുകൾ എന്നർത്ഥട്ടാ. ന്യൂ സ്റ്റുഡൻസിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, കുഴപ്പമില്ല. റിലേറ്റീവ് എറർ, റിലേറ്റ് ചെയ്ത് പറയുക, തെറ്റുകളെ ബന്ധപ്പെടുത്തി പറയുക. എന്താണ് റിലേറ്റീവ് എററിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു? ഏതാണ് ജനറൽ ഇക്വേഷൻ അല്ലഫീഫ്? റിലേറ്റീവ് എററിന്റെ ജനറൽ ഇക്വേഷൻ പറഞ്ഞ്, ജനറൽ ആയിട്ട് പറഞ്ഞ് അല്ലഫീഫ്. അബ്സല്യൂട്ട് എറർ ബൈ ട്രൂ വാല്യൂ. ആ, അബ്സല്യൂട്ട് എറർ ബൈ ട്രൂ വാല്യൂ, അഥവാ ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ആണല്ലേ. അപ്പൊ ഇസഡിന്റെ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ അതിന്റെ എറർ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് അല്ലേ, ശരിയല്ലേ? ഡെൽറ്റ എ ബൈ എ, ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ്. ഇസഡിന്റെ ട്രൂ വാല്യൂ എന്ന് പറയും യഥാർത്ഥ വലിയിൽ എത്ര എറർ ഉണ്ടായി അല്ലെ, യഥാർത്ഥ വിലയിൽ എത്ര എറർ ഉണ്ടായി അല്ലെ. നമ്മൾ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കറിയിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് അല്ലെ എന്ന് നമ്മൾ കണക്കൂട്ടാറുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, കുറെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈക്വൽ ടു അല്ലെ, ഈക്വൽ ടു ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു. അപ്പൊ ഇവിടെ ഈ ഇക്വേഷനെ നമ്മൾ ഇസഡ് കൊണ്ട് ഹരിച്ചു, രണ്ട് സൈഡിൽ ഇസഡ് കൊണ്ട് ഹരിച്ചപ്പോരെ, ഹരിച്ചപ്പോരെ മതി. അപ്പോ ഹരിക്കുമ്പോൾ എഴുതിക്കോ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി, മാത്സ് ആണ്. എയിലുള്ള എറർ പ്ലസ് ബിയിലുള്ള എറർ
ബൈ ഇസഡ് ബൈ ഇസഡ് ആണ് ഇസഡ് കൊണ്ട് ഹരിക്കുക. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഇക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ഇസഡ് ഇസഡ് കൊണ്ട് ഹരിച്ചാൽ മതി. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇമ്പോസിഷൻ എഴുതുമ്പോൾ ഒരു താളോളം വേണ്ടേ ലക്ഷ്മി? നമുക്കൊരു താളത്തിലും ഓളത്തിലും എഴുതണ്ടേ? വേണ്ട ലക്ഷ്മി? അപ്പൊ ഇടതുവശത്ത് ഇസഡ് ആകുമ്പോ വലതുവശത്ത് എ ബിയും ഇസഡും അതൊരു സുഖമല്ലോ. അപ്പൊ ഇസഡിന്റെ വാല്യൂ എന്താ? വട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഇസഡ്? വട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഇസഡ്? എ മൈനസ്. അപ്പൊ പറയാനും എഴുതാനും ഒക്കെ ഒരു രസമുണ്ട് അല്ലെ? വെരി ഇൻട്രസ്റ്റിംഗ്, കറക്റ്റ്. അല്ലാതെ ഒരു സ്ഥലത്ത് ഒരു ലെറ്ററും വേറൊരു സ്ഥലത്ത് വേറൊരു ലെറ്റർ ആകുമ്പോൾ നമുക്കൊരു സുഖം കിട്ടില്ല. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടേൺ ആസ്, എങ്ങനെ എഴുതാൻ പറ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടേൺ ആസ് പറഞ്ഞേ. ആ പറ, ഡെൽറ്റ ഇസഡ് ബൈ ഹിരണ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ, കറക്റ്റ് ആണോ, പ്ലസ് ഡെൽറ്റ ബി. വട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇസഡ്? ഇസഡിന്റെ വാല്യൂ ഏതാ? വട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇസഡ് നോക്കിയേ. എ മൈനസ് ബി. അപ്പൊ പറയാനും ഇമ്പോസിഷൻ എഴുതാനൊക്കെ ഒരു സ്റ്റൈലായി കണ്ട. ഇനി ചിലർക്ക് ഇങ്ങനെ എഴുതാൻ ഇഷ്ടമല്ല. ചിലർക്ക് എങ്ങനെയാന്ന് അറിയാമോ, ഈ ഡിനോമിനേറ്റർ ഓരോന്നിലും കൊടുത്ത് എഴുതണം. അങ്ങനെ ഇഷ്ടമാണ് അർജുനെ? അതാണ് ഇഷ്ടം. അർജുൻ കേക്കണ്ട, ഇങ്ങനെ ഇമ്പോസിഷൻ എഴുതുന്നാണോ ഓരോന്നിലും കൊടുത്തിട്ട് ഇമ്പോസിഷൻ എഴുതുന്നാണോ ഇഷ്ടം? എഴുതണേ ഇഷ്ടം. ഓക്കെ, നമുക്ക് ഓരോന്നും കൊടുത്ത് പഠിക്കാം. എ മൈനസ് ബി നമുക്ക് ഡിനോമിനേറ്ററിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരും ഡെൽറ്റ എ ബൈ പറഞ്ഞേ എ മൈനസ് ബി അല്ലെ? നിങ്ങൾ സ്കൂളിൽ പഠിച്ചല്ലേ, ഡിനോമിനേറ്റർ ഈസ് കോമൺ, വി ക്യാൻ ഗിവ് ദിസ് ഡിനോമിനേറ്റർ ടു ഈച്ച് ടേം അല്ലെ? ഓരോ ടേമിനും നമുക്ക് കൊടുക്കാമെന്ന്. ഡെൽറ്റ എ ബൈ എ മൈനസ് ബി പ്ലസ് ഡെൽറ്റ ബി ബൈ എ മൈനസ് ബി ഡെൽറ്റ ബി ബൈ എ മൈനസ് ബി, ദാറ്റ് ഈസ് ദ റിലേറ്റീവ് എറർ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഇതിനെ റിലേറ്റീവ് എറർ എന്ന് വിളിക്കാൻ കാരണം? യഥാർത്ഥ വിലയായ ഇസഡിൽ എത്ര എറർ ഉണ്ടായി? ഡെൽറ്റ ഇസഡ് ഉണ്ടായി കേട്ടോ, ഇസഡിൽ എത്ര ഡെൽറ്റ ഇസഡ് ഉണ്ടായി, അതാണ് നമ്മൾ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. സോ റിലേറ്റീവ് എറർ യു ക്യാൻ ബോക്സ് ഇറ്റ്, നമുക്ക് ബോക്സ് ചെയ്യാം കേട്ടാ. ഇസഡ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ആണെങ്കിൽ സംഭവിക്കാവുന്ന റിലേറ്റീവ് എററിന്റെ ഇക്വേഷൻ ആണ് നമ്മളൊന്ന് പറഞ്ഞത്. ആബ്സല്യൂട്ട് എറർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹൗ വി ഫൈൻഡ് ദ പെർസെന്റേജ് എറർ? നമ്മൾ പെർസെന്റേജ് എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ നമ്മുടെ തെറ്റുകളെ ശതമാനത്തിൽ പറയുമ്പോഴാണ് പെർസെന്റേജ് എറർ എന്ന് പറയുന്നത് അല്ലെ? വാട്ട് ഈസ് പെർസെന്റേജ് എറർ? എഴുതിക്കോ, പെർസെന്റേജ് എറർ ശതമാനത്തിൽ നമ്മൾ തെറ്റുകൾ. നമ്മുടെ തെറ്റുകളൊന്നും ഇങ്ങനെ നമ്മൾ പറയാറില്ല, പക്ഷെ അത് പറയുന്ന നമുക്ക് താല്പര്യമില്ല. തെറ്റുകൾ നമ്മുടെ നേട്ടങ്ങളെ ശതമാനത്തിൽ പറയും. മാർക്ക് നേട്ടമാണ്, അത് ശതമാനത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുകയും അല്ലെ. തെറ്റുകൾ നമ്മൾ മറച്ചു വെക്കാനാണ് സാധാരണക്കാർ ശ്രമിക്കുന്നത് അല്ലെ? പക്ഷെ നിങ്ങളൊക്കെ അസാധാരണക്കാരനാണോ? എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയണ എല്ലാവരോടും കേട്ടോ. ഇപ്പൊ പെർസെന്റേജ് എറർ എന്ന് പറയുമ്പോൾ ഈ റിലേറ്റീവ് എററിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ? യഥാർത്ഥ വിലയിൽ എത്ര എറർ ഉണ്ടായി അതിനെ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പെർസെന്റേജ് എറർ കിട്ടും. ദെൻ ഹൗ വി ഫൈൻഡ് ദാറ്റ്? എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറയാമോ? ഡെൽറ്റ നല്ല വൃത്തിയായിട്ട് എഴുതണം കേട്ടാ. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇൻടു 100 ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ പറഞ്ഞേ എ മൈനസ് ബി ഇൻടു 100 ശരിയാണ് ശരിയല്ലേ? പ്ലസ് പ്ലസ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ, പ്ലസ് ആണ്. ഡെൽറ്റ ബി ബൈ ഈ റൂൾ നിങ്ങൾ ഫോളോ ചെയ്യും, എ മൈനസ് ബി ഇൻടു 100 ആണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്തുതരാം കേട്ടാ, ചെയ്തുതരാം. ദാറ്റ് ഈസ് ദ ഫേമസ് ഇക്വേഷൻ ഫോർ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ ആൻഡ് പെർസെന്റേജ് എറർ ഇൻ ഡിഫറൻസ് ഓർ സബ്ട്രാക്ഷനിൽ വരുന്ന 3 എറർ. ഈ എററൊക്കെ വലുതല്ല കേട്ടോ കൃഷ്ണേ, കൃഷ്ണ പ്രദീപ് കേക്കണ്ട, കൃഷ്ണയ്ക്ക് വലിയ വലിയ എററൊക്കെ സംഭവിച്ചിട്ടുണ്ടാ? വലിയ തെറ്റുകളൊക്കെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഒന്ന് വീഡിയോ ഓണാക്കി നോക്കട്ടെ. ഇതുവരെ തെറ്റ് ചെയ്തിട്ടില്ല, ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഉടയ്ക്കുക, ടി വി തല്ലി പൊട്ടിക്കുക, ഓക്കെ, പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുക, അങ്ങനെ വല്ലതും ചെയ്തിട്ടില്ലേ? നേരം ചെയ്തിട്ടുണ്ട്, ക്രൈം ചെയ്തിട്ടുണ്ട്. ഫ്രീഡം അത്രയ്ക്ക് ആയിട്ടില്ല അല്ലേ, അത്രയ്ക്ക് ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ചെയ്തിട്ടുണ്ടാ? ഒരു ഏറെ ഞാൻ കേക്കട്ടെ നോക്കട്ടെ, എന്ത് പീഡനമാണ് ചെയ്തതെന്ന് നോക്കട്ടെ. കൊറേ ചെയ്തിട്ടുണ്ടല്ലേ, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ചെറിയ തെറ്റുകളാണെങ്കിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. വലിയ തെറ്റാണെങ്കിൽ ക്രൈം എന്നാ പറയുന്നത്, അതിന് എറർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഡെലിബറേറ്റ് ആയി ചെയ്യുന്നതാണ്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ. ആദിഷ ഒന്ന് പറഞ്ഞേ, എറർ ഇൻ ഡിഫറൻസില് അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ ഒന്ന് പറയാമോ? ആദിഷ, ആദിഷ കേക്കണ്ടോ? അപ്പൊ ഒന്ന് വീഡിയോ ഓൺ ആയിക്കോട്ടോ, ഞാൻ ചോദിക്കുമ്പോ ഒന്ന് വീഡിയോ ഓൺ ആക്കുക. കാരണം നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓണാക്കാൻ പറയുന്നത് കേട്ടോ. പറഞ്ഞോ, പറഞ്ഞു. എററിൻ ഡിഫറൻസിൽ എന്ന് പറഞ്ഞ എററിൻ ഡിഫറൻസിലെ ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എററിന്റെ ഇക്വേഷൻ പറയുക. ഓക്കെ, ഇത് വായിച്ചോട്ടോ. ഇസഡ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ബോർഡിൽ ആബ്സല്യൂട്ട് എറർ മാച്ച് കളഞ്ഞു. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി റിലേറ്റീവ് എറർ ആബ്സല്യൂട്ട് എറർ ബൈ ട്രൂ വാല്യൂ ആണ് ഇപ്പോ പറഞ്ഞത്. ഓക്കെ, ഇനി ഇക്വേഷൻ മാത്രം പറഞ്ഞേ, ഫൈനൽ റിലേറ്റീവ് എറർ ഡെൽറ്റ എ
ഡെൽറ്റ എ ബൈ എ മൈനസ് ബി പ്ലസ് ഡെൽറ്റ ബി ബൈ എ മൈനസ് ബി. ഇനി പെർസെന്റേജ് എറർ പറഞ്ഞു. ഡെൽറ്റ എ ബൈ എ മൈനസ് ബി. ലെഫ്റ്റ് സൈഡ് പറയണം കേട്ടാ, ലെഫ്റ്റ് സൈഡ് പറഞ്ഞില്ല. സൈഡ് ഡെൽറ്റ സെഡ് അതല്ലേ? അവസാനം ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ മൈനസ് ബി ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ഡെൽറ്റ ബി ബൈ എ മൈനസ് ബി ഇൻറ്റു ഹൺഡ്രഡ്. ഓക്കെ ഗുഡ്, എല്ലാവരും പഠിച്ചു വിചാരിക്കാണ്. ഇപ്പൊ തന്നെ ചോദിക്കൂട്ടാ, ഓക്കെ? കുറച്ച് കഴിയുമ്പോ തന്നെ ചോദിക്കും. ഇനി നമ്മൾ അന്നൊന്ന് പഠിപ്പിക്കുന്നവും കൂടെ ചോദിക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മെമ്മറി പവർ നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്, മനസ്സിലാക്കുക. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ജിസ്മി? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുത്താലോ? എക്സാമ്പിൾ ചെയ്യാം. ഒരു എക്സാമ്പിൾ എഴുതിക്കോ കേട്ടോ. ഒന്ന് എക്സാമ്പിൾ എഴുതിക്കോ. ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ റോഡ് ഈസ് മെഷേർഡ് ആസ്. ഒരു റോഡ്, ഒരു ദണ്ട്, ഒരു മെറ്റൽ റോഡ് കേട്ടോ, ഒരു മെറ്റൽ റോഡിന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യണം. ഒരു ദണ്ട് ഒരു മെറ്റലിന്റെ ഒരു പീസ് ആണ്. ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ റോഡ് ഈസ് മെഷേർഡ് ആസ്. ദ വാല്യൂ ഇസ് ഗിവൺ. വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 20 degrees Celsius പ്ലസ് ഓർ മൈനസ് 0.01 മൊത്തത്തിൽ ഡിഗ്രി സെൽഷ്യസ്. കണ്ട, ഇങ്ങനെയായിരിക്കും നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ്. കറക്റ്റ് വാല്യൂ കിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. 20 degrees Celsius പ്ലസ് ഓർ മൈനസ് 0.01 degrees Celsius എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ആൻഡ് ആഫ്റ്റർ ഹീറ്റിംഗ്, ചൂടാക്കി ആ റോഡിനെ നമ്മൾ ചൂടാക്കി. ദ ഫൈനൽ ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ആസ്. ആഫ്റ്റർ ഹീറ്റിംഗ് എഴുതണല്ലേ ലക്ഷ്മി? എഴുതണല്ലേ? ആഫ്റ്റർ ഹീറ്റിംഗ് ദ ഫൈനൽ ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ആസ് 29 എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനെങ്കിൽ 25 ± 0.01 degrees Celsius എളുപ്പത്തിൽ, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഇച്ചിരി പാടു. കാൽക്കുലേറ്റ് ദ എറർ ഇൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് വെച്ചാൽ ഡിഫറൻസ് എന്ന് അർത്ഥം കേട്ടോ. ചേഞ്ച് എന്ന് വെച്ചാൽ ഡിഫറൻസ് എന്ന് അർത്ഥം. ഓക്കെ, ഇതൊരു നല്ല രസകരമായ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണ് ഈ സംഭവം നോക്കാം അല്ലെ. നമുക്കൊരു റോഡ് ഉണ്ട്, ഒരു മെറ്റൽ റോഡ്. ഒരു പടം വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നിന്ന് വരച്ചിടാം. ഒരു ദണ്ടാണ്, ഇങ്ങനൊക്കെ ആയിരിക്കും. ദണ്ടിന് വരെ എന്തെങ്കിലും പാത്രം എന്തെങ്കിലും ആയിരിക്കും. ഒരു ദണ്ടാണ്, ചൂടാക്കി. ചൂടാക്കുന്നതിന് മുമ്പുള്ള ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ടി ഐ എന്ന് കൊടുക്കാം. ടെമ്പറേച്ചറിന് ടി എന്ന് കൊടുക്കട്ടെ. ടി ഐ, ഇനീഷ്യൽ ടെമ്പറേച്ചർ, പടത്തിൽ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടോ കേട്ടോ. ചൂടാക്കുന്നതിന് മുമ്പുള്ള ടെമ്പറേച്ചർ ടി ഐ, അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കാറുണ്ട്. തീറ്റ ഐ ഉപയോഗിക്കാറുണ്ട്. ഇനീഷ്യൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ചൂടാവുന്നതിന് മുമ്പ്, പാത്രമൊക്കെ ചൂടാവുന്നതിന് മുമ്പ് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവില്ലേ? സൈഡിൽ ചെറുതായിട്ടൊന്ന് പടം വരച്ചായി. ചൂടാക്കി, നമ്മൾ ചൂടാക്കി. അടുക്കളയിലൊക്കെ സംഭവിക്കുന്നതാണ്, ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തിന് നമ്മൾ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ സിമ്പിൾ കൊടുക്കുന്നത്. ചൂടാക്കി കഴിയുമ്പോൾ നമുക്കറിയാം പാത്രം ചൂടാവുന്നു, ടെമ്പറേച്ചർ മാറി അല്ലേ. ഫൈനൽ ടെമ്പറേച്ചർ ആയി മാറി അല്ലേ. ദാറ്റ് ഇസ് TF, അല്ലെങ്കിൽ തീറ്റ എഫ്, അല്ലെങ്കിൽ ടി ടു എന്നോ. ഇതിന് T1, ഇതിന് T2 എന്നൊക്കെ പല ലെറ്റർ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചർ മാറി. ഇപ്പൊ നമ്മള് വീട്ടിലൊരു കറി വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ ആയിരിക്കില്ലല്ലോ അല്ലേ, കുറച്ച് കഴിയുമ്പോ ടെമ്പറേച്ചർ മാറും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എറർ ഇൻ ഡിഫറൻസ് ആണ്. അപ്പൊ മൂന്ന് എററും കണ്ടുപിടിക്കണം. ഇരിക്കാം, ആബ്സൊല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം, പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഇനി എടുത്ത് എഴുതണം, ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി. ഓക്കെ, നമുക്ക് ഡാറ്റ എടുത്ത് എഴുതണം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റ എടുത്ത് എഴുതാം. ദിസ് വിൽ ബി ടി ഐ, അല്ലെങ്കിൽ തീറ്റ ഐ, അല്ലെങ്കിൽ T1, ഏത് ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരൊറ്റ വാല്യൂ അല്ല തന്നേക്കണേ. 20 എന്നല്ല തന്നേക്കണേ അല്ലേ. 20 എന്നാണോ തന്നേക്കണേ? അല്ല. അപ്പൊ നമ്മളോട് ഈ 20 മാത്രമാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 25 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്രയാ ഡിഫറൻസ് പറഞ്ഞ് 25 × 20 കുറച്ചാൽ 5 degrees Celsius വ്യത്യാസം വന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മളൊരു പാത്രത്തിലെ ടെമ്പറേച്ചർ 20 degrees Celsius ആണ് ഇനീഷ്യൽ. പക്ഷെ അത് കറക്റ്റ് നമുക്ക് 20 കിട്ടുമോ? 20 കിട്ടുമോ സനെ? കിട്ടുമോ? നമ്മളൊരു പാത്രത്തിന്റെ ടെമ്പറേച്ചർ 20 നമുക്ക് കിട്ടില്ല. കറക്റ്റ് കിട്ടാൻ നമ്മൾ ദൈവം തമ്പുരാകുന്നല്ലോ. ആണോ? നമ്മൾക്കൊക്കെ തെറ്റുവരാം. അപ്പോൾ ആ തെറ്റാണ് ഈ കാണിച്ചു വെച്ചേക്കണേ കേട്ടാ. എന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചർ മെഷർ ചെയ്തു. മെഷർ ചെയ്തതിന്റെ കൂടെ ഒരു എററും കൂടെ കണ്ടേക്കണണ്ട. ആ എറർ ഇച്ചിരി കൂടാം, ഇച്ചിരി കുറയാം. നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ അല്ലെ, കുറച്ച് ഉപ്പ് കൂടാം അല്ലെങ്കിൽ ഉപ്പ് കുറയാം എന്ന് പറഞ്ഞ പോലെ അല്ലെ, എറർ എപ്പോഴും ഇതിന്റെ പുറകെ ഉണ്ടാവും. ഒരു പാട്ട് പാടുമ്പോൾ ഇച്ചിരി തെറ്റ് വരാം അല്ലെങ്കിൽ കുറച്ച് തെറ്റ് അല്ലെ വ്യത്യാസം വരാം എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ. അപ്പൊ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് യഥാർത്ഥ വാല്യൂ ആണ്. കണ്ട, ഈ 20 degrees Celsius എന്ന് പറയുന്ന യഥാർത്ഥ വാല്യൂ ആണ്. പ്ലസ് ഓർ മൈനസ് അതിന്റെ കൂടെ ഒരു ആബ്സൊല്യൂട്ട് എററും കൂടെ ഉണ്ടാവും. കണ്ട, ഇതാണ് ഡെൽറ്റ ചേർത്തിട്ടുള്ള വ്യത്യാസം. കണ്ട, ഇച്ചിരി കൂടുതൽ ഉണ്ടാവാം, ഇച്ചിരി കുറവുണ്ടാവാം. ഈ ഡെൽറ്റ സാധനത്തിന്റെ പേര് എന്ത് പേരാ? ഡെൽറ്റ എ. അതിന്റെ പേര് ആബ്സൊല്യൂട്ട് എറർ എന്നല്ലേ. അപ്പൊ ടെമ്പറേച്ചറിന്റെ
ആബ്സല്യൂട്ട് എറർ ആണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ഡിഗ്രി സെൽഷ്യസ് ആണ്, സോ ദാറ്റ് ഈസ് ഇതാണ് ഈ ഫോം. കണ്ടോ, ഡിഗ്രി സെൽഷ്യസ് കിട്ടിയാ. അപ്പൊ ശരിക്കും ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ 20 ഡിഗ്രി സെൽഷ്യസ് പിന്നെ 25 ഡിഗ്രി സെൽഷ്യസ് ആയി. എത്ര ഡിഫറൻസ്? അത് എല്ലാവർക്കും അറിയാം. എത്ര ഡിഫറൻസ്? 25 ന് 20 കുറച്ച് 5 ഡിഫറൻസ് വന്നു എന്ന് നമുക്കറിയാം. അതല്ല ഇവിടെ നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസ് മെഷർ ചെയ്യുമ്പോൾ തെർമോമീറ്റർ ഒക്കെ ഉപയോഗിച്ച് മെഷർ ചെയ്താൽ അതിന്റെ കൂടെ എററും കൂടെ ഉണ്ടാവും അല്ലെ. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ ലക്ഷ്മി പ്ലസ് ഡെൽറ്റ ലക്ഷ്മി അല്ലെ. ഇച്ചിരി പ്രാന്ത് കൂടിയതല്ല, ഇച്ചിരി പ്രാന്ത് കുറഞ്ഞ ലക്ഷ്മി. ലക്ഷ്മി എന്ന് പറയുന്നത് നമുക്കറിയാം, ലക്ഷ്മി ദേവി നമുക്കറിയാം. ആ ലക്ഷ്മി ആണോ ഈ ലക്ഷ്മി? അല്ലല്ല. ആണോ ലക്ഷ്മി? യഥാർത്ഥ ലക്ഷ്മി ഒരു ലക്ഷ്മി ഉണ്ട് അല്ലെ. യഥാർത്ഥ ലക്ഷ്മി ഒരു ലക്ഷ്മി ഉണ്ട്, അതിന്റെ കൂടെ ലക്ഷ്മിക്ക് ഒരു ചെറിയ പ്രാന്തും കൂടെ എറർ. അതും കൂടെ നമ്മൾ പറയണ്ടേ? ഹസ്നെ, ഹസ്നെ കേക്കണ്ട. ഹസ്നെ നാട്ടുകാരോട് എങ്ങനെയാ പറഞ്ഞേ? ഓപ്പൺ ആക്കിയ വീഡിയോ ആണോ നോക്കട്ടെ. ഹസ്നെ നാട്ടുകാരോട് എങ്ങനെയാ പറഞ്ഞേ? വെറും ഹസ്ന എന്നാണോ പറഞ്ഞേ? അവിടെ എറർ ഇല്ലാത്ത ഹസ്ന എന്നാണോ നാട്ടുകാരോട് പറയണേ? അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാം? ഇനി നാട്ടുകാരോട് പറയുമ്പോ എന്നാ പറയണത്? ഐ എം ഹസ്ന പ്ലസ് അല്ലെങ്കിൽ മൈനസ്, എനിക്ക് ഇന്ന ഇന്നൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇനി പറയുവാ, എനിക്ക് ഇന്ന ഇന്നൊക്കെ തെറ്റുകളുണ്ട് എന്ന് പറയുവാ. അങ്ങനെ പറയാറില്ലോ. മൈ നെയിം ഈസ് ഹസ്ന എന്ന് മാത്രല്ലേ പറയുന്നേ. അപ്പൊ ഇനി പറയുമ്പോ നാട്ടുകാരോട് പറയണേ എന്നാ പറയുമ്പോ, ഹസ്ന മൈ നെയിം ഈസ് ഹസ്ന പ്ലസ് എനിക്ക് രാവിലെ എനിക്ക് അച്ഛനും മടിയാണ് കേട്ടാ. എനിക്ക് രാത്രി ഉറക്കൊളയ്ക്കാൻ പേടിയാണ്. ഓക്കെ, എനിക്ക് അക്ഷരം കാണുമ്പോ വിരല് വിളിക്കും. ഓക്കെ, ചുമ പറഞ്ഞ കേട്ടോ, തമാശക്ക് പറഞ്ഞാണേ. ഇത് ജനറൽ ആയിട്ട് ഞാൻ പറയാണ് കേട്ടാ. പൗർണമി, പൗർണമി അവിടെ ഓണക പൗർണമി നാട്ടുകാരോട് എന്നാ പറഞ്ഞേ? വെറും പൗർണമി എന്നാണോ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ പൗർണമി എന്നാണോ പറഞ്ഞേ? പൗർണമിയെ കുറിച്ച് നാട്ടുകാരോട് പറയുമ്പോഴേ കൂട്ടുകാരോടൊക്കെ പറയാറില്ലേ, പറയാറില്ലേ. അല്ലേ, അതിന്റെ കൂടെ ഒരു നമുക്ക് പറ്റിയ തെറ്റുകളും കൂടെ കൂടി ചേർത്ത് പറയണ്ടേ അല്ലേ. രാത്രി ഞാൻ കാണാറില്ല, ശരിയല്ലേ. പുസ്തകം വരുമ്പോ നമുക്ക് ഇങ്ങനെ മറ്റേ മറ്റേ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് നമ്മളെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥ പൗർണമി പ്ലസ് എററും കൂടെ പറയണം. നീ പറ ജനങ്ങളോട് അങ്ങനെ പറഞ്ഞട്ടാ. ഓക്കെ അല്ലേ. ചിലപ്പോ അമ്മയായിരിക്കും പൗർണമിയെ കുറിച്ച് പറയുന്നത് അല്ലേ. പൗർണമി ഉണ്ട്, അവളെ കൂടി ആര് മറ്റേ പറഞ്ഞാൽ കേൾക്കില്ല, മറ്റേ പൗർണ്ണ സഹായിക്കില്ല, മറ്റേ അങ്ങനെയൊക്കെ അമ്മ പറയും. പക്ഷെ പൗർണമി അത് തന്നെ പറയുമ്പോഴാണ് യഥാർത്ഥ പൗർണമി പ്ലസ് ഓർ മൈനസ് പൗർണമിയുടെ എറർ ഈക്വൽ ടു. അടുത്ത് നോക്കാം. അങ്ങനെ ഫൈനൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ യഥാർത്ഥ ഫൈനൽ ടെമ്പറേച്ചർ അല്ല അല്ലേ. ഫൈനൽ ടെമ്പറേച്ചർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ടി എഫ്. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് എററാണ്, ആബ്സല്യൂട്ട് എറർ. ഇതിങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക. കറക്റ്റ്, ഓക്കെ ആണോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് ഡിഫറൻസിൻ ടെമ്പറേച്ചർ എടുക്കാം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ അതിന്റെ കൂടെ എററും കൂടെ ചേർത്ത് പറയുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഓക്കെ, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എടുക്കാം. വാട്ട് ഈസ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ? ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ചോദിക്കുമ്പോൾ പറഞ്ഞേ എങ്ങനെയാ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എടുക്കുന്നത്? ഈക്വൽ ടു, കറക്റ്റ്. എപ്പോഴും ഡിഫറൻസ് എടുക്കുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചേർത്ത് കുറച്ചാൽ മതി. ഇത് യഥാർത്ഥ വിലയാണ്, അത് ആദ്യം കണ്ടുപിടിക്കുക. ഫൈനൽ മൈനസ് ഇനീഷ്യൽ, കറക്റ്റ് അല്ലെ. ടി എഫ് മൈനസ് ടി, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? പതുക്കെ പതുക്കെ മനസ്സിലാവണ്ടോ? വട്ട് ഇസ് ടി എഫ്? ടി എഫ് എത്രയാ? യഥാർത്ഥ വില ആദ്യം കണ്ടുപിടിച്ച ടി എഫ് എത്രയാ? ടി എഫ് എത്രയാ? ടി എഫ് എത്രയാ? 25 അല്ലേ. അങ്ങനെ നോക്കിയേ, ഫൈനൽ ടെമ്പറേച്ചർ 25. ആദ്യം അത് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ എററും കൂടെ ചേർത്ത് പറയണം. 25 ന് 20 കുറയ്ക്കുക, അപ്പൊ എത്ര വരും? 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡിഫറൻസ്. ഇത് സാധാരണ ഒരു ഡിഫറൻസ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ ഡിഫറൻസ് എടുക്കുമ്പോഴും അതിന്റെ കൂടെ എറർ വരില്ലേ? എറർ വരൂല്ലേ? വരൂല്ലേ ജിസ്മി? വരൂല്ലേ? നിഖിൽ രാജ്? നിഖിൽ രാജ്? യെസ് സാർ. നിഖിൽ രാജ്, നിഖിൽ രാജിനെ കുറിച്ച് പറയുമ്പോ എറർ പറയാറുണ്ടോ? നിഖിൽ രാജിന്റെ തെറ്റുകൾ നാട്ടുകാരോട് പറയാറുണ്ടോ? വീട്ടുകാരോടൊക്കെ? നമ്മള് അത് മാത്രം ഒതുക്കി മാറ്റി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അല്ലെ നമ്മൾ സൂപ്പർ നിഖിൽ രാജ് അല്ലെ എന്നല്ലേ പറയാറ്. ഇതൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ കൂടെ എററും കൂടെ പറയണം. എന്ത് ചെയ്താലും നമ്മുടെ കൂടെ എററും കൂടെ പറയണം. നീ പറയാ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധി അല്ലെ. ആ ഒരാൾ മാത്രമേ ലോകത്തോട് എനിക്ക് ഇന്നൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തുറന്നു പറയും. നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയതാണ് നല്ലത് കേട്ടോ, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ തുറന്നു പറയുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് യഥാർത്ഥ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ കൂടെ എററും കൂടെ വരൂലേ? ആ എറർ ഞാൻ ആബ്സല്യൂട്ട് എറർ ആണ്. ഇവിടെയൊക്കെ ആബ്സല്യൂട്ട് എറർ ആണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പൊ ആബ്സല്യൂട്ട് എററിന്റെ മാത്രം ഇപ്പൊ കണ്ടുപിടിക്കാം അല്ലേ. ആബ്സല്യൂട്ട് എറർ മാത്രം കണ്ടുപിടിക്കും. എങ്ങനെയാ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത്? ഇത് ഏത് ഫോമില? വട്ട് ഇസ് ദിസ് ഫോം? ഇത് ഏത് ഫോമാ? പറ ഇതിന് ടി എന്ന് പേര് കൊടുക്കും. വേണേ ടി എന്നങ്ങ് പേര് കൊടുക്കും. ഇത് ഏത് ഫോമിലാ? അത് വട്ട് ഇസ് ദിസ് ഫോം? ഇത് ഏത് ഫോമാ? ഇസ് ഡി ഈക്വൽ ടു പറ എ മൈനസ് ബി ഫോം അല്ലേ? ആണോ അല്ലേ?
അപ്പൊ ഇതിന്റെ ആബ്സല്യൂട്ട് നമ്മൾ യഥാർത്ഥ ഡിഫറൻസ് കണ്ടെത്തി അതിന്റെ കൂടെ എററും കൂടെ പറയാം. അപ്പൊ ഇതിന്റെ ആബ്സല്യൂട്ട് എററും കൂടെ ചേർത്ത് വേണം ആൻസറിലും പറയാം. ക്വസ്റ്റ്യനിലെ യഥാർത്ഥ വാല്യൂ അതിന്റെ ആബ്സല്യൂട്ട് എറർ തന്നു, അതുപോലെ ആൻസറിലും യഥാർത്ഥ വാല്യൂവും അതിന്റെ എററും കൂടെ കണ്ടുപിടിക്കണം, ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. ഇതിന്റെ ആബ്സല്യൂട്ട് എററിന്റെ ഫോർമുല ഏതാ? ഇസഡ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഫോമിലാണ്. അപ്പൊ അതിന്റെ ആബ്സല്യൂട്ട് എററിന്റെ ഫോം എന്താ? എങ്ങനെ നമ്മൾ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ച് പഠിച്ചിട്ടല്ലേ? അപ്പൊ താഴെ എഴുതിക്കെ, ആ ഇസഡ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ആണെങ്കിൽ വാട്ട് ഈസ് ആബ്സല്യൂട്ട് എറർ? ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാ പറഞ്ഞ ഫോർമുല ഓർമ്മയുണ്ട? ആബ്സല്യൂട്ട് എറർ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി, ഇങ്ങനെയല്ലേ? ബ്രാക്കറ്റിൽ എഴുതിക്കോ അല്ലേ, ബ്രാക്കറ്റിൽ എഴുതിക്കോട്ടോ. ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു അല്ലേ, ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു അല്ലേ, സൈഡിൽ എഴുതിക്ക്. ഫോർമുല നമുക്കറിയാം, ഡെൽറ്റ എ മൈനസ് അല്ല ഡെൽറ്റ ബി, ഇത് ഓൾറെഡി ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുത്തെ ഡെൽറ്റ ടി എതിരെ ഞാനിതൊരു ടെമ്പറേച്ചർ എന്ന് കൊടുത്തു എന്നുള്ളൂ, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഈസ് അനദർ ടെമ്പറേച്ചർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇസഡിന്റെ സ്ഥാനത്ത് ടി അല്ലേ, എയുടെ സ്ഥാനത്ത് ടി എഫ് അല്ലേ, ബിയുടെ സ്ഥാനത്ത് ടി ഐ അല്ലേ, ഈ ഫോർമുല നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. സോ വാട്ട് ഇസ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ? ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു, പറ ഇങ്ങനെ പറയും. ആ ഇതിന്റെ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ പറഞ്ഞ് ഫോർമുല പറഞ്ഞു നോക്കി, പറ ഇസഡ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ആണെങ്കിൽ ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് പറയാമോ, ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു, പറ ആർക്കെങ്കിലും പറയാൻ പറ്റൂ, ഡെൽറ്റ ടി എഫ് മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ് അല്ല പ്ലസ്, കണ്ട. അപ്പൊ അതിന്റെ എററും കൂടെ കിട്ടി, ആബ്സല്യൂട്ട് എറർ മാത്രമാണ് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്യും. കിട്ടിയാ, വട്ട് ഇസ് ഡെൽറ്റ ടി എഫ്? വട്ട് ഇസ് ഡെൽറ്റ ടി എഫ് നോക്കിയാ, ഡെൽറ്റ ടി എഫ് എത്രയാണ് നോക്കി ഇവിടെ താരതമ്യം ചെയ്ത്, വട്ട് ഇസ് ഡെൽറ്റ ടി എഫ്? 0.01 പ്ലസ്, വട്ട് ഇസ് ഡെൽറ്റ ടി ഐ? ക്വസ്റ്റ്യൻ പേപ്പർ തന്നുണ്ടാവും, 0.01, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോ എത്ര വരും? 0.02°C. കണ്ട, മനസ്സിലായോ? അപ്പൊ നമ്മളുടെ യഥാർത്ഥ ആൻസർ എന്താ? വട്ട് ഇസ് അവർ ആൻസർ? അവർ ആൻസർ എന്ന് പറയുന്നത് ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് പറയുമ്പോൾ, ആ ടെമ്പറേച്ചർ ഡിഫറൻസ് പ്ലസ് ഓർ മൈനസ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത്. പൗർണമി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ പൗർണമി അല്ലേ, അല്ലേ? ആദിശ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ആദിശ, സന പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സന, സന സന അങ്ങനെയാണ് പറയാറ്. യഥാർത്ഥ സന പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സന, അങ്ങനെയാണ് പറയാറ്. ഏ ഇതങ്ങ് പറയാറില്ല അല്ലെ, ആ തെറ്റുകളെ കുറിച്ച് നമ്മളൊന്നും പറയില്ല അല്ലെ. സനെ വീഡിയോ ഉണക്കി നോക്കണം അല്ലെ, നമ്മൾ ഈ സനയെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, നമുക്കുള്ള തെറ്റുകൾ പറയില്ല, ശരിയല്ലേ? എന്ത് തെറ്റാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാരും കേക്കട്ടെ. അനുസരിക്കാണ്ടിരിക്കൂലേ? ആ ഇന്നലെ പറ്റിയ തെറ്റ് പറ, എന്നും തെറ്റുപറ്റുണ്ട്, ഓരോ നിമിഷം നമുക്ക് തെറ്റുപറ്റും. ഇന്നലെ പറഞ്ഞ തെറ്റ് പറ, ഇന്നലെ വല്ല വട്ട് കാണിച്ചാ, വല്ല പ്രാന്തുവല്ലം കാണിച്ചാ? അമ്മ പഠിക്കാൻ പറയാറുണ്ടാ? അമ്മ അച്ഛനൊക്കെ പഠിക്കാൻ പറയാറില്ല, ഏടേ പഠിക്കേ എന്ന് പറയാറുണ്ടാ? പറയാറുണ്ട്. അപ്പൊ നമ്മൾ അനുസരിക്കാറില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് പഠിച്ചോളാം, ഞാൻ കുറച്ച് കഴിഞ്ഞ് പഠിച്ചോളാം, എന്നെ എന്തിനാ എങ്ങനെ ശല്യം ചെയ്യുന്നത്, എപ്പോഴും എന്തിനാ എങ്ങനെ ശല്യം ചെയ്യുന്നത്, ഞാൻ പഠിച്ചോളേ എന്ന് പറയാറില്ലേ? അത് തന്നെയാണ് ഡെൽറ്റ സന. അപ്പോൾ യഥാർത്ഥ ടി എന്ന് പറഞ്ഞാൽ 5°C ആണ്, പ്ലസ് ഓർ മൈനസ് 0.02 ആണ്, കറക്റ്റ്. ഇങ്ങനെ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ വലിയ മനുഷ്യനായി മാറുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റും, എന്താ തെറ്റെന്ന് അറിയാമോ? സാധാരണ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ ആൻസർ തെറ്റായിരിക്കും. എന്തറിയും? നിങ്ങൾ കുറയ്ക്കാൻ പറയാണ്, ഓക്കെ കുറച്ചൊന്ന് കുറച്ചേ ടി എഫ് മൈനസ് ടി ഐ. ഇവിടെ ചുമ്മാ ക്വസ്റ്റ്യനിൽ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കുറച്ചേ റിസനെ, 25 and 20 കുറച്ചു, എത്ര കിട്ടി? 5 കിട്ടി, അതൊക്കെ. ഇത് തമ്മിലൊന്ന് കുറച്ചേ, ഇനി ഇതും നിങ്ങൾ കുറയ്ക്കും, ഇതൊന്ന് കുറച്ചേ 0.01 and 0.01 കുറച്ച് ആൻസർ എത്ര വരും പറ? ഇതും തമ്മിൽ കുറയ്ക്കും, അപ്പൊ ആൻസർ സീറോ അല്ലേ കിട്ടുള്ളൂ. പക്ഷേ ആൻസർ സീറോ അല്ല, എററുകൾ ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല, എററുകൾ ആഡ് ചെയ്യാനേ പാടുള്ളൂ എന്നുള്ള നിയമമാണ് ഞാൻ ഈ എക്സാമ്പിളിലൂടെ പറഞ്ഞത്. നിങ്ങൾക്ക് വല്ല മനസ്സിലായി? ജീവൻ മനസ്സിലായ? മനസ്സിലായ? ഒന്നുകൂടെ ഈ എക്സാമ്പിൾ പറയണോ? മനസ്സിലായില്ല. അപ്പൊ ഇവിടെ നമുക്ക് തെറ്റ് വരുന്നത് ചുമ്മാ കുറച്ചാൽ, ഈ എററുകൾ നിങ്ങൾ കുറയ്ക്കും, എറർ കുറച്ചിട്ട് സീറോ എന്ന് എഴുതി വെക്കും. ഒരിക്കലും എററുകൾ കുറയ്ക്കാനുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന എററും ഒരു കാരണവശാലും കുറയ്ക്കൂല, അത് കൂട്ടപ്പെടുകയുള്ളു. ഒരു തെറ്റ് ചെയ്താൽ മറ്റേ തെറ്റുമായിട്ട് ഒരിക്കലും പരിഹാരമില്ല കേട്ടോ, പരിഹാരമില്ല എന്നുള്ളതാണ്. തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ വലുതായാലും ചെറുതായാലും അതെപ്പോഴും കൂട്ടുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലൂടെ പിന്നെ വരാം. ഓക്കെ, ഇപ്പൊ എറർ ഇൻ ഡിഫറൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതാ കേട്ടോ. അടുത്തതിലേക്ക് നമുക്ക് പോവാം, എറർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ മൂന്നാമത്തെ കേട്ടോ. ഇതിനൊക്കെ ചില റൂൾസ് ഉണ്ട്, ഈ എററുകളെല്ലാം സെറ്റ് ചെറിയ എററുകളാട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വലിയ എറർ അല്ല കേട്ടാ. എറർ വലിയ എറർ വരാൻ പാടില്ല കേട്ടോ, എറർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ, എറർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ. വലിയ എറർ ജീവിതത്തിലും വരാൻ നമ്മൾ സമ്മതിക്കരുത്, കറക്റ്റ്. അങ്ങനെ നമുക്ക് തെറ്റ് വരികയാണെങ്കിൽ ആ തെറ്റ് നമ്മൾ മനഃപൂർവ്വം വരുത്തി വെക്കുന്ന, ചെറിയ തെറ്റുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും കേട്ടോ, എറർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ. സോ വട്ട് ഈസ് എറർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ റൂൾസ് ആണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് കേട്ടോ. സോ ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, എഴുതിക്കോട്ടോ,
മനസ്സിലായില്ലേ? ചോദിക്കണോട്ടോ, അപ്പൊ അതൊക്കെ പഠിച്ചാൽ മതി. നിങ്ങൾ പുതിയ രീതിയിലാണ് പഠിക്കുന്നത്, പത്താം ക്ലാസ് അല്ല എന്ന് മനസ്സിലായില്ല. ഫിസിക്സ് അല്ലെ, ഇത്തിരി തലയിലേക്ക് കയറണ വരും. കേട്ടോ, അടുത്ത ചാപ്റ്റർ മുതൽ രസകരമായ കാര്യങ്ങളാണ്, കൂടുതൽ ലെവലിലേക്ക് നമ്മൾ ഉയരുകയാണ്. ഓക്കെ, ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഓക്കെ ശരിക്കോ, ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് സച്ച് ഈക്വൽ ടു, ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അത് ഏത് വേണമെങ്കിലാകാം, യോജിച്ച ഏത് ഭൗതിക അളവ് വേണമെങ്കിലാവാം, ഫിസിക്സിലെ അളവാകാം. ഫിസിക്സ് എന്ന് വെച്ചാൽ നേച്ചർ ആണ് അല്ലെ, പ്രകൃതിയിലെ അളവാകാം. ഇസഡ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുകയാണെന്ന് വിചാരിച്ചു, എ ഇൻറ്റു ബി, കണ്ട എ ഇൻറ്റു ബി. ഇനി ഒരു ഉദാഹരണം പറയാമോ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിന് ഒരു ഉദാഹരണം പറയാമോ, മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഒരു ഉദാഹരണം, ഏതെങ്കിലും ക്വാണ്ടിറ്റി രണ്ട് ക്വാണ്ടിറ്റികൾ മൾട്ടിപ്ലൈ ചെയ്താൽ വേറൊരു ക്വാണ്ടിറ്റി, ഒരു ഉദാഹരണം പറയാമോ? സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, മാത്സിലാ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ മനസ്സിലേക്ക് ഓർമ്മയിട്ടുണ്ടാ? രണ്ട് ക്വാണ്ടിറ്റികൾ മൾട്ടിപ്ലൈ ചെയ്താൽ വേറൊരു, ആ എന്നാ പറഞ്ഞേ, എന്നാ പറഞ്ഞേ, ഏരിയ, കറക്റ്റ്. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ടു ബ്രെഡ്, കണ്ട ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ടു ബ്രെഡ്, കറക്റ്റ് ആണ്. ഇപ്പൊ ലെങ്തിനെയും ബ്രെഡിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. പക്ഷെ അവിടെ ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് എറർ ഉണ്ടാവും. മൂന്ന് തരം എററുകളാണ് ഉണ്ടാകുന്നത്, ആബ്സലൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ്. നമുക്ക് എങ്ങനെയാണ് ഈ മൂന്ന് എറർ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. പുതിയ സ്റ്റുഡൻസിന്റെ പേരൊക്കെ പറഞ്ഞേ. ശിവാനി, ശിവാനിയാ, ന്യൂ സ്റ്റുഡൻസ് കേൾക്കുന്നുണ്ടോ? ശിവാനി, ഓക്കെ. ഇസഡ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ആബ്സലൂട്ട് എറർ ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ക്ലിയർ, നോട്ട് ചെയ്തോ കേട്ടോ. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇസഡ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കറക്റ്റ് ഇസഡ് കിട്ടും? നമ്മൾ ദൈവം തമ്പുരാനാണോ? അല്ല. ഇസഡ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഇസഡിന്റെ കൂടെ എന്ത് കിട്ടും പറ? പ്ലസ് ഓർ മൈനസ്, അതിന്റെ ചെറിയ വ്യത്യാസം, ഡെൽറ്റ ഇസഡ് അല്ലേ. ഇസഡ് മെഷർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു ഡെൽറ്റ ഇസഡ് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം. ശരിയല്ലേ, ശരിയല്ലേ, കൂടുകയോ കുറയുകയോ ചെയ്യാം അല്ലെ. ഈക്വൽ ടു അല്ലെ, ഈക്വൽ ടു, ഓക്കെ. എ മെഷർ ചെയ്യുമ്പോൾ കറക്റ്റ് എ കിട്ടില്ല, അതിന്റെ കൂടെ അതിന്റെ അബ്സല്യൂട്ട് എറർ ഡെൽറ്റ എ കിട്ടും. കറക്റ്റ് കൂടെ എഴുതിക്കോളാം, നല്ല വൃത്തിയായിട്ട് എഴുതുക. എ കറക്റ്റ് നമുക്ക് കിട്ടില്ല, എയുടെ കൂടെ ഇച്ചിരി കൂടാം, ഇച്ചിരി കുറയാം. ബോക്സ് ഇൻറ്റു ഇടണം, ഇൻറ്റു ഡോട്ട് ഇട്ടാലും മതി. ഇൻറ്റു ബി മെഷർ ചെയ്യുമ്പോൾ കറക്റ്റ് ബി കിട്ടുമോ നമുക്ക്? പറഞ്ഞേ, ബി കറക്റ്റ് കിട്ടുമോ? എല്ലാവരും പറഞ്ഞേ, ബി കറക്റ്റ് കിട്ടുക. കറക്റ്റ് കിട്ടാ? കറക്റ്റ് കിട്ടില്ല, നമ്മള് ബി കറക്റ്റ് കിട്ടില്ല. ഇപ്പൊ നമ്മളൊരു പാട്ട് പാടിയ കറക്റ്റ് പാട്ട് നമുക്ക് കിട്ടുമോ? ഭയങ്കര വ്യത്യസ്തമുള്ള പാട്ടായിരിക്കും. പാട്ട് പഠിച്ചിട്ട് നമ്മൾ പാടുമ്പോൾ കറക്റ്റ് ആയിട്ട് യേശുദാസ് പാടിയ പോലെ തന്നെ നമുക്ക് പാടാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വേറെ അല്ലെ, ഡെൽറ്റ ബി, ബി പ്ലസ് ഓർ മൈനസ്, ഇതിനെയാണ് നമ്മൾ ആബ്സലൂട്ട് എറർ എന്ന അതിന്റെ സിമ്പിൾ കേട്ടോ. ന്യൂ സ്റ്റുഡൻസ് ഓർത്തിരിക്കണം, എറർ. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലേ, അപ്പൊ ഈ എററുകളെ എപ്പോഴും എത്രയും മാത്രം കുറയ്ക്കുന്നോ അത്രയും നമ്മൾ ആക്യുറസിയിലേക്ക് എത്തണം, കൃത്യതയിലേക്ക് നമുക്ക് എത്തുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ഈക്വൽ ടു, ഈക്വൽ ഒക്കെ ഒരേ ലൈനിൽ ഇടണം കേട്ടാ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എങ്ങനെ ചെയ്യണേ? ഹൗ വി ഫൈൻഡ് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി അങ്ങനെ ചെയ്യും, എങ്ങനെ ചെയ്യുന്ന സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാ? ഇങ്ങനെ ഓരോന്ന് ഉള്ളിലേക്ക് ഗുണിക്കണമെന്ന് പഠിച്ചിട്ടുണ്ടാ? എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി, എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യം എയിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തോരും എ ബി പറഞ്ഞ്, എല്ലാവരും പറഞ്ഞ് എ ബി, കറക്റ്റ്, ശരിയല്ലേ? എ ഇൻറ്റു ബി എ ബി. അതിന് എയിനെ ഡെൽറ്റ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ ഇൻറ്റു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അപ്പൊ നമുക്ക് പ്ലസ് ഓർ മൈനസ് ഉണ്ട്. ഓക്കെ, ഞാനൊന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. എ ഇൻറ്റു ഡെൽറ്റ ബി, മനസ്സിലായോ? ഇപ്പൊ തന്നെ ചോദിക്കൂട്ടാ, എ ബി എ ഇൻറ്റു ഡെൽറ്റ ബി, പ്ലസ് ഓർ മൈനസ് ഉണ്ട്. അതിനുശേഷം പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എനെ നമ്മൾ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി, പ്ലസ് ഓർ മൈനസ് ബി. ആദ്യം അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കുക, അതുകൊണ്ടാ കേട്ടോ, നിങ്ങൾ ഡെൽറ്റ എ ബി എന്ന് പറയും, അത് തെറ്റാണ്. ഡെൽറ്റയുടെ ഉള്ളിൽ എ മാത്രമേ ഉള്ളൂ കേട്ടോ. ബി ഞാൻ ഇടതുവശത്ത് എഴുതിയെന്നുള്ളൂ. ബി ഡെൽറ്റ എ പറയാൻ എളുപ്പത്തിനും തെറ്റിപ്പോകാം. അത് കഴിഞ്ഞ് ഇപ്പൊ ഡെൽറ്റ എനെ ഇങ്ങോട്ട് ഗുണിച്ചു. ഈ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എനെ ഡെൽറ്റ ബി കൊണ്ട് ഗുണിക്കാം. പ്ലസ് ഓർ മൈനസ് ഇൻറ്റു പ്ലസ് ഓർ മൈനസ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ പോലെ പ്ലസ് ഓർ മൈനസ് ഇൻറ്റു പ്ലസ് ഓർ മൈനസ്, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി. ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായോ നോക്കി. എല്ലാവർക്കും മനസ്സിലായ? എല്ലാവർക്കും മനസ്സിലായ? ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ, ഇവിടെ ഉള്ളൊരു പ്രത്യേകത നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതിക്കോ. ഈക്വൽ ടു, ഈക്വൽ ടു, ഓക്കെ അല്ലേ. എ ബി പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി പ്ലസ് ഓർ മൈനസ് ബി ഡെൽറ്റ എ. അവസാനത്തെ ടേം ഞാൻ എഴുതുന്നില്ല. എന്താ എഴുതാത്തേ? അവസാനത്തെ ടേം ഞാൻ എഴുതുന്നില്ല. എന്തായിരിക്കും എഴുതാത്തത്? എന്തായിരിക്കും എഴുതാത്ത കാരണം? ഹൗവി, എന്താണ് കാരണം പറയാമോ? റിസാനെ, എന്തെങ്കിലും ഊഹമുണ്ടോ? എന്തായിരിക്കും അവസാനത്തെ ടേം എഴുതാത്തത്? ആർക്കെങ്കിലും പറയാമോ? ഹരിത, വിവേക്, അക്ഷയ്, എന്തായിരിക്കും ഞാൻ അവസാനത്തെ ടേം എഴുതാത്തത്? ഈ ഡെൽറ്റ എ എന്ന് പറയുന്നത് ചെറിയൊരു എററാണ്, ഡെൽറ്റ ബി എന്ന് പറയുന്നത് ചെറിയൊരു എററാണ്. ഈ ചെറിയതിനെ ചെറുത് കൊണ്ട് ഗുണിച്ചാൽ വീണ്ടും ചെറുതാവോ അതേ വലുതാവോ? ഈ ഡെൽറ്റ എ ഒരു ചെറുതല്ലേ, ഡെൽറ്റ ബി ഒരു ചെറുതല്ലേ? ചെറുതിനെ ചെറുത് കൊണ്ട് ഗുണിച്ചാൽ വീണ്ടും ചെറുതാവോ? വീണ്ടും ചെറുതാകുവോ?
ഉദാഹരണം എടുക്കാം. ഫോർ എക്സാമ്പിൾ ഡെൽറ്റ എ എന്ന് പറയുന്നത് പോയിന്റ് വൺ ആണെന്ന് വിചാരിച്ചോ, ഡെൽറ്റ ബി എന്ന് പറയുന്നത് പോയിന്റ് വൺ ആണെന്ന് ഗുണിച്ചേ. ചെറിയ നമ്പർ ആണ്. ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി എത്ര വരും പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ഡെൽറ്റ എ പോയിന്റ് വൺ, ഡെൽറ്റ ബി പോയിന്റ് വൺ. അപ്പൊ ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി എന്ത് വരും? പറഞ്ഞാ അത് റിപ്ലൈ ചെയ്യുന്നില്ല. ആ വീണ്ടും കുറഞ്ഞു എന്നില്ല നോക്കിയാ, വീണ്ടും കുറഞ്ഞു അല്ലെ, 0.01 ആയി. ആ പോയിന്റ് വണ്ണിനേക്കാൾ വീണ്ടും കുറഞ്ഞു. അപ്പൊ മൾട്ടി ചെറിയ നമ്പറിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ചെറുതാകും. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ വെരി സ്മോൾ നമ്പർ ആണ്. സോ വി ക്യാൻ നെഗ്ലക്ട് ഇറ്റ്. ഇതൊരു നമുക്ക് ഈ ചെറിയ നമ്പറുകളെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ചെറുതാകുമ്പോൾ ഈ വലിയ ക്വാണ്ടിറ്റിയുടെ കൂടെ ഈ ചെറുത് കൂട്ടണേക്കാ ഭേദം കൂട്ടാതിരിക്കുകയാണ്. ബ്രാക്കറ്റിൽ എഴുതിക്കോ, ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഇസ് വെരി സ്മോൾ, ഭയങ്കര ചെറുതാണ്, ചെറുതായിട്ടുള്ളവരെ നെഗ്ലക്ട് ചെയ്യാം. And is neglected. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവന്തിക അവന്തിക കേക്കണ്ട, വീട്ടിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ വരുമ്പോഴേ അവന്തിക അഭിപ്രായം പറയാറുണ്ട. എന്നിട്ട് അത് നെഗ്ലക്ട് ചെയ്യാറില്ലേ പതിവ്? അതെ അതെ, നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. നെഗ്ലക്ട് ചെയ്യാറാ പതിവ്. എന്താ കാരണം വെച്ചാൽ വെരി സ്മോൾ അല്ലേ അവന്തിക, അങ്ങനെ തോന്നിയിട്ടില്ലേ? അപ്പോ അത് നെഗ്ലക്ട് ചെയ്യാൻ കാരണം അതിന് കാമ്പില്ല എന്നർത്ഥം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്. അപ്പൊ ഈ അവസാനത്തെ ടേംസ് വെരി സ്മോൾ ആയതുകൊണ്ട് നമുക്ക് അവഗണിച്ചു കളയാം. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എഴുതിക്കോ, ഇസഡ്. ഞാൻ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ആട്ടോ. ആ ഇസഡിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണേ. ഇസഡ് പുറത്തേക്ക് എടുക്കാനില്ല എങ്കിലും പുറത്തേക്ക് എടുക്കുക, നൈസാണ് കേട്ടോ. ഒന്ന് പുറത്തേക്ക് എടുത്തേ, ഒന്ന് പറയാമോ? ഇസഡ് ഈ ലെഫ്റ്റ് സൈഡിലെ ഇസഡ് പുറത്തേക്ക് എടുക്കുക. ഇവിടെ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് എന്നാണ്. ഇസഡ് പുറത്തേക്ക് എടുത്താൽ എന്ത് വരും പറയാമോ? ശ്രദ്ധിച്ച് കേട്ടോളണം. എന്ത് വരും? വൺ അല്ലേ. പുറത്തേക്ക് എടുക്കാൻ അറിയാമോ? വൺ പ്ലസ് ഓർ മൈനസ് പറ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? എങ്ങനെയാ ചെയ്ത്? ഇസഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇസഡ് ഇല്ലാത്ത ടൈമിനെ നമ്മൾ ഇസഡ് കൊണ്ട് ഹരിക്കണം. ഇതേ ഉള്ളിലോട്ട് കുണിച്ചു നോക്കിയാൽ ഇസഡ് ഇൻറ്റു വൺ ഇസഡ്, കറക്റ്റ് ആണ്. ഇസഡ് ഇൻറ്റു ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ്, ഇസഡ് ഇസഡ് വെട്ടി പോയി ഡെൽറ്റ ഇസഡ് കിട്ടുന്നുണ്ട്, കറക്റ്റ് അല്ലേ? ഈക്വൽ ടു, ഓക്കെ, ഇവിടെ എ ബി പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി പ്ലസ് ഓർ മൈനസ് ബി ഡെൽറ്റ എ ആണ്. ഞാൻ എ ബി പുറത്തേക്ക് എടുക്കുക, എന്തിനാന്ന് മനസ്സിലാവും കേട്ടോ. എ ബി പുറത്തേക്ക് എടുക്കാനില്ല കോമൺ, എങ്കിലും പുറത്തേക്ക് എടുക്കുക. ഒന്ന് പുറത്തേക്ക് എടുത്ത് പറഞ്ഞേ ഡിസ്റ്റൻസ് പറയാമോ? എ ബി പുറത്തേക്ക് എടുത്താൽ അറിയാമോ? മാത്സ് അറിയാമോ? പറയാം. എ ബി എല്ലായിടത്തു നിന്നും പുറത്തേക്ക് എടുക്കുക. ഇത് എന്തോരും? ഇവിടെ എന്തോരും? വൺ എ ബി പുറത്തേക്ക് എടുത്തു, പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി ബൈ എ ബി അല്ലേ. എ ബി ഇല്ലാത്ത സ്ഥലത്ത് എ ബി കൊണ്ട് ഹരിക്കണം എന്ന് അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. പ്ലസ് ഓർ മൈനസ് ബി ഡെൽറ്റ എ ബൈ എ ബി. ഉള്ളിലോട്ട് ഗുണിക്കുമ്പോൾ നമ്മളിപ്പോ എഴുതിയ ആൻസറിലേക്ക് തന്നെ എത്തുകയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കാം. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കൃഷ്ണ, സംശയമുണ്ടോ? 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 ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ വട്ട് ഈസ് ദിസ് എ ബി? വട്ട് ഈസ് ദിസ് എ ബി? എ ബി ക്വസ്റ്റനിൽ നോക്കിയേ, ക്വസ്റ്റനിൽ നോക്കി. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്ന് ഓർത്തരാം കേട്ടോ. ഇസഡ് ഈസ് ഇക്വൽ ടു എ ബി എന്നുള്ള ഇക്വേഷൻ നമ്പർ വൺ കൊടുക്കുക. വട്ട് ഈസ് എ ബി? എ ബി എന്താണ് പറ? ഇസഡ് അല്ലേ? ഇസഡ് അല്ലേ? സോ ഇസഡ് ഇൻറ്റു വൺ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു വട്ട് ഈസ് എ ബി? എ ഇൻറ്റു ബിക്ക് നമ്മൾ ഇസഡ് എന്ന് നേരത്തെ കൊടുത്തായിരുന്നു. ബ്രാക്കറ്റ് വൺ പ്ലസ് ഓർ മൈനസ് ദിസ് വൺ എ ക്യാൻസൽ, ഒരു എ ക്യാൻസൽ ചെയ്തു, ഒരു വെട്ടിക്കളയണ്ട. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. ഡെൽറ്റ ബി ബൈ ബി ശരിയാണോ? എ ക്യാൻസൽ ചെയ്തു, ഡെൽറ്റ ബി ബൈ പ്ലസ് ഓർ മൈനസ്. ഇവിടെ നമുക്ക് ബി ക്യാൻസൽ ചെയ്തു, ബി അല്ലേ ക്യാൻസൽ ചെയ്യാം. വേണേ വെട്ടിക്കളഞ്ഞ വെട്ടിക്കളയാ, ഇവിടെ ബി വെട്ടിക്കളയ. അപ്പൊ എന്തുവരും? ഡെൽറ്റ എ ബൈ എ. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇസഡ് വെട്ടിക്കളയാം. ഇത് വെട്ടിക്കളയാൻ പറ്റുമോ? ഹവി കട്ട്. ഇതെങ്ങനെ ഇസഡ് വെട്ടിക്കളയുന്ന? ഇസഡ് എങ്ങനെ വെട്ടിക്കളയുന്ന പറ? ഇസഡ് ഇപ്പുറത്തേക്ക് വരുമ്പോ ബൈ ഇസഡ് ആവും, പറഞ്ഞല്ലേ. ഇസഡ് ഇപ്പുറത്തേക്ക് വരുമ്പോ ബൈ ഇസഡ് ആവും, ഇസഡ് ബൈ ഇസഡ് ക്യാൻസൽ. ശരിയാണോ? ആണോ? അടുത്ത സ്റ്റെപ്പിൽ വൺ പ്ലസ് ഓർ മൈനസ്, ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഒക്കെ വേണേ കുറയ്ക്കാട്ട. ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി, ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ. നമ്മുടെ ആൻസറിലേക്ക് എത്തുകയാണ്. വൺ ക്യാൻസൽ ചെയ്യാം. എഗ്രിഡ്? എന്തുകൊണ്ട് വൺ ക്യാൻസൽ ചെയ്തു? വൺ ഇപ്പുറത്തേക്ക് വരുമ്പോ വൺ മൈനസ് വൺ സീറോ, ശരിയല്ലേ. സോ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു വൺ സീറോ ആയി പോയി. പ്രത്യേകിച്ച് എഴുതണ്ട. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ, ഞാൻ ഇത് ആദ്യം എഴുതട്ടെ പറയാൻ എളുപ്പത്തിന് വേണ്ടി. ആദ്യം എ എഴുതിയിട്ട് പിന്നെ ബി എഴുതാം. ഇമ്പോസിഷൻ എഴുതാനൊക്കെ എളുപ്പമുണ്ടോ? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. ആദ്യം എ എഴുതുക പിന്നെ ബി. നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പിലേക്കാണ് എത്തുന്നത്. രണ്ട് സൈഡിലും റൈറ്റ് സൈഡിൽ പ്ലസ് ഓർ മൈനസ് ഇല്ലേ? പ്ലസ് ഓർ മൈനസ് ഇല്ലേ? രണ്ടിലും ഉണ്ട്. കോമൺ ടേക്കൺ ഔട്ട് സൈഡ്, നമുക്ക് കോമൺ പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്താ നിങ്ങൾ താഴ്ത്താഴ് എഴുതിയാ മതി കേട്ടോ. എഴുതിക്കോ, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടേക്കൺ ഔട്ട് സൈഡ്. ഓക്കെ, ടേക്കൺ ഔട്ട് സൈഡ്. രണ്ടിലും പ്ലസ് ഓർ മൈനസ് ഉണ്ട്, പുറത്തേക്ക് എടുക്കാം. ദ ഫസ്റ്റ് ടേം വിൽ ബി ഡെൽറ്റ എ ബൈ എ,
പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി പ്ലസ് വരുന്ന എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, കുഴപ്പമില്ല. ഇപ്പൊ മൈനസ് ആണെങ്കിൽ രണ്ടിലും മൈനസ് ആണെങ്കിൽ മൈനസ് പുറത്തേക്ക് എടുത്താലേ ഇടയ്ക്ക് പ്ലസ് വരും, രണ്ട് പ്ലസ് ആണെങ്കിൽ പ്ലസ് പുറത്തേക്ക് എടുത്താലേ ഇടയ്ക്ക് പ്ലസ്സേ വരുള്ളൂ. ശരിയാണോ അല്ലേ? അല്ലേ, ഡെൽറ്റ ബി ബൈ ബി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണോട്ടാ, ഫുള്ള് മാത്സ് ആണ്. സോ ദിസ് പ്ലസ് ഓർ മൈനസ് ക്യാൻസൽ, ദിസ് പ്ലസ് ഓർ മൈനസ് അഗൈൻ ക്യാൻസൽ. സോ നമുക്ക് കിട്ടിയ ആദ്യത്തെ എറർ ഇത് ഏതെറാന്ന് അറിയാമോ? നമുക്ക് ആബ്സല്യൂട്ട് എറർ അല്ല കിട്ടിയേക്കണേ. കണ്ട, ചെയ്ത് ചെയ്ത് വന്നപ്പോ ആദ്യം കിട്ടിയ എറർ ഏതാ? ഈ എററിന്റെ പേരെന്താ? വട്ട് ഇസ് ദിസ് എറർ? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡിന്റെ പേര് ആർക്കെങ്കിലും പറയാമോ? ആബ്സല്യൂട്ട് ആണോ റിലേറ്റീവ് ആണോ പെർസെന്റേജ് ആണോ? ഏതാ കിട്ടിയ? ആ നമുക്ക് ഡെറൈവ് ചെയ്ത് വന്നപ്പോൾ മറ്റേതിൽ അങ്ങനെയല്ലായിരുന്നു, ആദ്യം തന്നെ നമുക്ക് ആബ്സല്യൂട്ട് എറർ കിട്ടിയായിരുന്നു. ഇവിടെ നമുക്ക് കിട്ടിയത് റിലേറ്റീവ് എറർ ആണ് കിട്ടിയത് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ. അപ്പൊ ഇതിക്കോ റിലേറ്റ് ചെയ്യുന്ന എറർ, ബന്ധപ്പെടുത്തുന്ന എറർ, റിലേറ്റീവ് എറർ. ഇസഡിൽ എത്ര ഡെൽറ്റ ഇസഡ് ഉണ്ട് അതാണ് റിലേറ്റ് ചെയ്യുക, യഥാർത്ഥ വാല്യൂവിൽ എത്രയുണ്ട്. റിലേറ്റീവ് എറർ ദാറ്റ് ഈസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ, ശ്രദ്ധിക്കണം ഫോർമുല, ഡെൽറ്റ എ ബൈ വെറും എ ആട്ടാ, ഡെൽറ്റ എ ബൈ വെറും എ, അല്ലാതെ എ പ്ലസ് ബിയോ എ ഇൻറ്റു ബിയോ ഒന്നും ഇല്ലാട്ടാ. ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി, ദാറ്റ് ഈസ് ദ ഫേമസ് ഇക്വേഷൻ ഇൻ മൾട്ടിപ്ലിക്കേഷൻ. ശ്രദ്ധിക്കണം, ആ ഇക്വേഷൻസിലൊക്കെ പ്രത്യേകത നമ്മൾ ഓർത്തു വയ്ക്കുക, ഇക്വേഷൻസിലെ പ്രത്യേകത ഓർത്തു വയ്ക്കുക. ഓക്കേണാ? ഓക്കെ അല്ലേ? ഇതിലേതെങ്കിലും സ്റ്റെപ്പ് സംശയമുണ്ടോ? 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 ഇല്ല. നമുക്ക് പെർസെന്റേജ് എറർ ഈസി ആയിട്ട് കണ്ടെത്താം. ഇതൊക്കെ ചെറിയ എറർ ആട്ടാ, റിലേറ്റീവ് എറർ കിട്ടിയാൽ പെർസെന്റേജ് എറർ കണ്ടാൽ നല്ല എളുപ്പമുണ്ട്. ഹൗ വി ഫൈൻഡ് ദ പെർസെന്റേജ് എറർ? എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? പറഞ്ഞേ, പെർസെന്റേജ് എറർ കിട്ടാൻ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? പറ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ആ എല്ലാത്തിനെയും നമ്മൾ മൾട്ടി, അപ്പൊ താഴെക്കോ പെർസെന്റേജ് എറർ, പെർസെന്റേജ് എറർ കാണാൻ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇൻടു 100, ഇത് മൾട്ടിപ്ലിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാത്തിലും 100 കൊണ്ട് ഗുണിച്ചാൽ വിലയ്ക്ക് വ്യത്യാസമല്ല. അപ്പൊ പെർസെന്റേജ് എററായി ഡെൽറ്റ എ ബൈ എ, ശ്രദ്ധിക്കണം കേട്ടോ, എ ബൈ എ ആണ്, ഇൻറ്റു 100 പ്ലസ് പ്ലസ് ആണ് ഇടയ്ക്ക് ഡെൽറ്റ ബി ബൈ ബി ബോക്സിൽ ഇട്ടോട്ടാ, ദാറ്റ് ഈസ് പെർസെന്റേജ്. ഇത് നോക്കി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇസഡ് ഈസ് ഇക്വൽ ടു എ ഇൻറ്റു ബി വരുമ്പോഴാട്ടാ, ഈ ഇടയ്ക്ക് ഇൻറ്റു വന്നാലും ഇവിടെ പ്ലസ് ആവുന്നതാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻറ്റു വന്നാലും പ്ലസ് ആണ്, കണ്ടാവും, മനസ്സിലാവണ്ട, ഇൻറ്റു വന്നാലും പ്ലസ് ആണ്. ഇനി നമുക്ക് ആബ്സല്യൂട്ട് എററിലേക്ക് വാ. ആബ്സല്യൂട്ട് എററിന്റെ ഫോർമുല ഏതാ? ആബ്സല്യൂട്ട് എററിന്റെ ഫോർമുല എങ്ങനെയാ? വെറും ഡെൽറ്റ ഇസഡ് അല്ലേ, അത് നമുക്ക് റിലേറ്റീവ് എറർ എന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ വരും പറയാമോ? വട്ട് ഈസ് ആബ്സല്യൂട്ട് എറർ? ഹൗ വി ഫൈൻഡ് ആബ്സല്യൂട്ട് എറർ? പറ, ആബ്സല്യൂട്ട് എറർ ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ, പറയാമോ? ഇതാണ് വെറും ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ, അത് റിലേറ്റീവ് എറർ നമുക്ക് കണ്ടെത്താം. ഈ ബൈ ഇസഡ് ഇപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എന്തോരും പറയാമോ? ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ, നോക്കി അങ്ങ് എഴുതിയാൽ മതി, ഇൻറ്റു ഇസഡ്. പക്ഷെ നമ്മൾ ഇടതുവശത്ത് ഇസഡ് പറഞ്ഞു, വലതുവശത്ത് എയും ഇസഡും പറയുന്നത് തെറ്റല്ലേ. ഇപ്പൊ നമുക്ക് ഇസഡിനെ അങ്ങ് മാറ്റിക്കളയാം. വട്ട് ഈസ് ഇസഡ്? വട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇസഡ്? ക്വസ്റ്റ്യൻ നോക്കിയേ, ഇസഡ് എന്താണ്? പറ എ പ്ലസ് ബി ആണോ എ മൈനസ് ബി ആണോ എ ബി ആണോ? എ ബി. അങ്ങ് കൊടുത്താ പറയാം, അപ്പൊ പറയാ എളുപ്പമുണ്ട്. ശരിയാണോ? ആണോ? ഇനി വേണമെങ്കിൽ ഉള്ളിലോട്ടൊക്കെ ഗുണിച്ച് നമുക്ക് ചെയ്യാത്താ, പക്ഷെ ഇങ്ങനെ എഴുതിയാലോ. പിടിയിട്ടോ എല്ലാവർക്കും? പിടിയിട്ടിയാ? മനസ്സിലായ എൻസിആർടിയിലെ ഡെറിവേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഡെറിവേഷൻസ് നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഡിഫറൻസിലായാലും സബ്ട്രാക്ഷനിലായാലും, സോറി, അഡീഷണലായാലും മൾട്ടിപ്ലിക്കേഷനിലായാലും നമുക്ക് റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ ഒക്കെ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പാർത്ഥൻ വീഡിയോ ഓണാക്കി. പാർത്ഥൻ, പാർത്ഥൻ, ആ ആ മൂന്ന് ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ഇസഡ് ഈസ് ഈക്വൽ ടു എ ബി ആണെങ്കിൽ ബോക്സിലിട്ട് അങ്ങനെ ഉണ്ടാ? ആ പറഞ്ഞോ. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി പെർസെന്റേജ് എറർ. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇൻടു 100 ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻടു 100 പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻടു 100 ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻടു സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻടു എ ബി. ഓക്കെ, പഠിച്ചോ? എല്ലാവരും പഠിച്ചാ? മനസ്സിലാക്കിയത് സംഭവം എന്നാണെന്ന് മനസ്സിലാക്കിയാ? എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇടയ്ക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തോട്ടെ. അത് ആ ആലിയ ചോദിക്കേ. എന്താ ആലിയ? ആബ്സല്യൂട്ട് എറർ കിട്ടണത് ഒന്നും കൂടി പറയോ. ആബ്സല്യൂട്ട് എറർ കിട്ടണേ എവിടുന്നാന്നാ? ഇവിടുന്ന് ഡെൽറ്റ ഇസഡിന്റെ പേരല്ലേ ആബ്സല്യൂട്ട് എറർ അല്ലേ? അല്ലേ, നമുക്കിപ്പോ റിലേറ്റീവ് എറർ ചെയ്യുന്ന എല്ലാ റിലേറ്റീവ് എറർ ചെയ്യുന്ന നമുക്ക് ആബ്സല്യൂട്ട് എറർ കിട്ടും. വെറും ഡെൽറ്റ ഇസഡിന്റെ പേരാണ് ആബ്സല്യൂട്ട് എറർ. ഡെൽറ്റ എ, ഡെൽറ്റ എ മീൻ ആണ് ആബ്സല്യൂട്ട് എറർ. ഡെൽറ്റ ഇസഡ് മീൻ, മീൻ എന്ന് എഴുതാറില്ല, ബൈ ഇസഡിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിന്നുള്ളൂ. അപ്പൊ ഇൻഡു ഇസഡിന് വരെ എ ബി എന്ന് കൊടുത്തു. കണ്ടോ, എളുപ്പല്ലേ? അല്ല ഫിഫ്, എളുപ്പാണോ? എളുപ്പാണോ? അല്ല ഫിഫേ, മനസ്സിലായി? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. സംശയം ഉണ്ടാ? സാർ, ഓക്കെ,
നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. അപ്പൊ ഇതിലൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇസഡ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ, അതാണ് ഇതിന്റെ ശ്രദ്ധിക്കേണ്ടത്. ഇസഡ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കണ്ട നോക്കിയേ, ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് കണ്ട, ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് കൊടുത്തിട്ട് ഡെൽറ്റ എ ബൈ എ ഇൻറ്റുവിന്റെ സ്ഥാനത്ത് പ്ലസ് ഡെൽറ്റ ബി ബൈ ബി കേട്ടോ. പുറത്തേക്കണം, നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാക്കി എക്സാമ്പിൾ എഴുതിക്കോ. അപ്പൊ ഏതെങ്കിലും ഒരു എറർ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ ശരിക്കോ. എക്സാമ്പിൾ, ഇഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് എ റെക്ടാംഗിൾ, ഇഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് എ റെക്ടാംഗിൾ, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ആർ മെഷർഡ്, അത് മെഷർ ചെയ്തു, ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് എ റെക്ടാംഗിൾ ആർ എ ആർ ഇ ആർ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 10 ± 0.02 cm ആണ്. ആൻഡ് the length and breadth of a rectangle, the length and breadth BREADTH VEDI, the length and breadth of a rectangle are measured, rectangle R, the length and breadth of a rectangle are 10 ± 0.02 cm and 6 ± 0.02 cm respectively. യഥാക്രമം respectively calculate the percentage error of, പെർസെന്റേജ് എറർ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. കാൽക്കുലേറ്റ് ദ പെർസെന്റേജ് എറർ ഓഫ് ഇറ്റ്സ് ഏരിയ, ഏരിയയുടെ പെർസെന്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും എഴുതിയാ, എഴുതിയ എല്ലാവരും എഴുതിയാ. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രോബ്ലം എടുത്തെഴുതാം. ഓക്കെ, എടുത്തെഴുതി താഴെ എഴുതിയേ. ലെങ്തിന് ഏത് ലെറ്ററാണ് നിങ്ങൾക്ക് ഇഷ്ടം, സ്മോൾ എല്ലാണോ ക്യാപിറ്റൽ എല്ലാണോ, യോജിച്ച ലെറ്റർ കൊടുക്കുക എന്നുള്ളത്. ഏതാ ഇഷ്ടം, ലെങ്തിന് ഏത് ലെറ്ററാ ഇഷ്ടം, പിന്നെ എല്ല് കൊടുക്കട്ടെ, ചെറിയ എല്ല് കൊടുക്കട്ടെ, കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് പേപ്പറിൽ എല്ല് തന്നിട്ടുണ്ട്, എല്ല് തന്നിട്ടുണ്ട്, നമുക്ക് 10 എഴുതിക്കോട്ടാ. ±0.02 cm എന്താ അതിന്റെ അർത്ഥം, എന്താ അതിന്റെ അർത്ഥം, നമ്മൾ സ്കൂളിൽ വെറും 10 cm ആ പഠിച്ചാൽ അല്ലെ, 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിൽ 10 cm തന്നു, മറ്റേ 6 തന്നു, ചുമ്മാ ഗുണിച്ചാൽ മതി. ഇവിടെ ഇച്ചിരി കൂടെ കൂടുതൽ വരികയാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മെഷർ ചെയ്തപ്പോൾ ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് മെഷർ ചെയ്തപ്പോൾ 10 അത് യഥാർത്ഥ ലെങ്ത് ആണ്, അതിന്റെ കൂടെ ഒരു ചെറിയ എറർ കൂടെ ഉണ്ടായില്ലേ, ഡെൽറ്റയിൽ. ശരിയാണോ, ശരിയാണോ, നമ്മൾ കുറച്ചും കൂടെ ആക്യുറസിയിലേക്ക് പോവാം അല്ലേ. അപ്പൊ നമ്മൾ 10 cm നമുക്ക് കറക്റ്റ് കിട്ടില്ല, എന്തായാലും മെഷർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം വരാം. 0.02 ഇച്ചിരി കൂടാം, 0.02 ഇച്ചിരി കുറയാം. സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്റർ മാറ്റൊന്നും വേണ്ട കേട്ടാ, മീറ്ററിലേക്ക് ആക്കിയിട്ടും കാര്യമൊന്നുമില്ല, കാരണം അതേ ആൻസർ തന്നെ കിട്ടുള്ളൂ. കാണിച്ചരാം എങ്ങനെയാണ്. അപ്പൊ ഇതിൽ നിന്ന് യഥാർത്ഥ എല്ലാത്രയാ, വടി സെൽ എല്ലാത്ര വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാമോ, എല്ലാത്ര വരും പറയാമോ. പ്രോബ്ലം നോക്കി പറഞ്ഞു, എല്ലാത്രയാ 10 cm. ഡെൽറ്റ എൽ എത്രയാ, ഈ ഡെൽറ്റ എല്ലിനെയാണ് നമ്മൾ ആബ്സലൂട്ട് എറർ എന്ന് പറയാം. ഡെൽറ്റയിൽ എത്രയാ ടി, 0.02 cm, ശരിയാണോ, 0.02 cm ശരിയാണോ, ആണോ അല്ലേ, ഇതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ ഓക്കെ, ഇനി ബ്രെഡ്ത് എടുക്കാം. ബ്രെഡ്ത് എടുത്ത ബ്രെഡ്ത്തിന് ബി എന്ന് കൊടുക്കട്ടെ, യോജിച്ച ലെറ്റർ കൊടുക്കാൻ നല്ലതായിരിക്കും. 6 ± 0.02 cm ആണ്. ഇത് യഥാർത്ഥ ബ്രെഡ്ത്തിന്റെ കൂടെ ഒരു ചെറിയ ബ്രെഡ്ത്തിന് എറർ സംഭവിച്ചിട്ടുണ്ട് അല്ലേ, അത് നമ്മൾ മെഷർ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ പറയണം കേട്ടോ. പറ്റല്ലേ, നിങ്ങൾ പറയുമ്പോൾ ഇനി അങ്ങനെ പറയോ, പറയാ അത് പെർഫെക്റ്റ് ഓക്കെ പറയോ. ദേവിക, ദേവിക എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണേ, ദേവിക എന്ന് മാത്രം എഴുതുകൊള്ളാം ആണാ, പറഞ്ഞേ ദേവിക ബിനോജ്. ആ മിന്ന പറ, മിന്ന, മിന്നെ കുറിച്ച് എങ്ങനെ പറയണേ, ഞാൻ പറ ഇതൊക്കെ ഓരോ അവസരം വരുമ്പോഴല്ലേ ഈ പുറത്തു വരുന്ന എററേ, ഓരോ അവസരം വരുമ്പോഴല്ലേ ഈ പുറത്തു തന്നെ അല്ലെ, ഒരു അല്ലെ, പ്ലസ് ഓർ മൈനസ്. ദേവിക ഡെൽറ്റ ദേവിക, ഇപ്പൊ മിന്ന എങ്ങനെ എഴുതണ്ടേ, മിന്ന, മിന്ന ഈക്വൽ ടു യഥാർത്ഥ മിന്ന പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ മിന്ന, ഇങ്ങനെയാ പറയേണ്ടത്, ശരിയല്ലേ. അപ്പൊ ഗാന്ധിജി അങ്ങനെ പറഞ്ഞു അല്ലേ, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഗാന്ധിജി പറഞ്ഞ എന്താണ്, ഗാന്ധിജി ഈസ് ഈക്വൽ ടു യഥാർത്ഥ ഗാന്ധിജി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഗാന്ധിജി. നമ്മൾ പുറമെ കാണുന്ന ഗാന്ധിജി അല്ല, പുള്ളി ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ ഗാന്ധിജി, മീര അല്ലെ, സോറി കസ്തൂർബ പറഞ്ഞത് അല്ലേ. കസ്തൂർബ ഗാന്ധി പറയുന്ന പറയുമ്പോൾ ഗാന്ധിജിയെ യാതൊരു പറഞ്ഞേ ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ ഗാന്ധിജി പരാജയമാണ്. ഒരു വീട്ടുകാരി ശ്രദ്ധിക്കൂല, ശ്രദ്ധിക്കൂല, ഒരു കാര്യം ശ്രദ്ധിക്കില്ല, ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, ഏതാ സ്വന്തം മക്കളെ ഉപേക്ഷിച്ചിട്ട് വീട്ടുകാർ ശ്രദ്ധിക്കാതെ. അപ്പൊ ഈ കസ്തൂർബ ഗാന്ധി പറയുന്ന എന്താണെന്ന് വെച്ചാല്, എന്റെ മക്കൾക്ക് ഒരു തരി പൊന്നില്ല, ഒരു തരി സ്വർണമില്ല. ബ്രിട്ടനിൽ വെച്ച് ഗാന്ധിജിക്ക് ഒരു കഥ പറയാം, ചെറിയൊരു കഥ. ബ്രിട്ടനിൽ വെച്ച് ഗാന്ധിജിക്ക് അതാ ഗാന്ധിജിക്ക് അവിടെയാണ് സമരങ്ങൾ നടത്തുകയും അവിടുത്തെ മലയാളികൾക്ക് അവിടുത്തെ സോറി ഇന്ത്യൻസിന് വേണ്ടിയൊക്കെ അദ്ദേഹം സമരം നടത്തുകയും തല്ലുകൊള്ളുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായും അദ്ദേഹം ഒരു വേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ആദരിക്കൽ ചടങ്ങുണ്ടാവുകയും അങ്ങനെ ഗാന്ധിജിക്ക് പല അന്നത്തെ വ്യവസായികളും ആൾക്കാരും സ്വർണമാല സ്വർണം കൊണ്ടുള്ള പല ആഭരണങ്ങൾ കൊണ്ടുകൊടുത്തു. മനസ്സിലായോ, കൊണ്ടുകൊടുത്തപ്പോ ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു രാജ്യസ്നേഹിയായിരിക്കണം, ആരും ഒരു പാരിതോഷികം സ്വീകരിക്കാൻ പാടില്ല.
എന്നുള്ള പോളിസിയാണ് ഗാന്ധിജി. അതാണ് യഥാർത്ഥ ഗാന്ധിജി എന്ന് പറയും, കറക്റ്റ്. അപ്പോൾ സ്വാഭാവികമായും കൂടെ നിന്ന കസ്തൂർബ ഗാന്ധിക്ക്, കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അറിയില്ല, ഒരാൾ ഒരു സ്വർണ്ണമാല കൊണ്ടുകൊടുത്തു. കസ്തൂർബ ഗാന്ധി അത് പോക്കറ്റിൽ വെച്ചു കേട്ടാ, പോക്കറ്റിൽ വെച്ചു. അപ്പൊ കസ്തൂർബയോട് പറയാണ്, ആ സ്വർണ്ണമാല നീ എനിക്ക് തിരിച്ചു തരണം, നമുക്ക് അവകാശപ്പെട്ടതല്ല അത്. അപ്പൊ കസ്തൂർബ പറയാണ്, നിങ്ങൾ ഇതുവരെ ഒരു സ്വർണം പോലും എന്റെ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടില്ല, സമ്പാദിച്ചു വെച്ചിട്ടില്ല. ദാറ്റ് ഈസ് ദ എറർ ഇൻ ഗാന്ധിജി. എന്റെ മക്കൾക്ക് ഇടാൻ ഒരു സ്വർണ്ണാഭരണം പോലും ഇല്ല, ഒരു അമ്മയെന്ന നിലയിൽ നിങ്ങളെല്ലാം ഒരു സംഭാവന സ്വീകരിക്കുമല്ലോ, ഒന്നുമില്ല എന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പാരിതോഷികവും ആരിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ല എന്ന് അന്ന് പറഞ്ഞു വെച്ചതാണ്. ഇന്ന് ടോട്ടലി ഡിഫറൻ്റ് അല്ലേ, അല്ലെ? ഇന്ന് പാരിതോഷികം സ്വീകരിക്കുന്നവനാണ് രാഷ്ട്രീയ പ്രവർത്തകൻ, അല്ലാത്തവരുണ്ടോ? ഞാൻ പറയാം, ഗാന്ധിസത്തിന് ഗാന്ധിയൻ ഫിലോസഫിയുമായി ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപിതാവുമായി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. സ്വാഭാവികമായി അല്ലാത്തവരുണ്ട് കേട്ടോ, നല്ലവരുണ്ട്, ഞാൻ പറഞ്ഞ ഇതിലുണ്ടെന്ന് ഞാൻ പറയാം. കൈക്കൂലി മേടിക്കുക, ഇദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്താ അറിയാമോ, കസ്തൂർബ ഗാന്ധിയോട് പല തവണയും ഈ മാല അദ്ദേഹം ചോദിച്ചിട്ട് തന്നില്ല. അപ്പൊ ഇദ്ദേഹം ചെയ്തെന്നാന്ന് അറിയാമോ, പിറ്റേ ദിവസം പത്രത്തിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന പത്രമാണ് ബ്രിട്ടനിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ പത്രത്തിൽ കസ്തൂർബയെ കുറിച്ച് എഴുതി ഒരു ലേഖനം, എന്താണ്, കസ്തൂർബയ്ക്ക് കിട്ടിയ പാരിതോഷികം അത് തരാത്തതിന്റെ പരാതിയായിട്ട് ജനങ്ങളെ അറിയിക്കുകയാണ്. കണ്ടാ, എല്ലാവരും അറിയിച്ചു. പിറ്റേ ആ പത്രത്തിന്റെ ലേഖനം വന്നതോടുകൂടി പിറ്റേ ദിവസം തന്നെ കസ്തൂർബ ഗാന്ധിജിക്ക് ആ സ്വർണം മാല തിരിച്ചു കൊടുക്കുകയും ആ സ്വർണം ഉപയോഗിച്ചുകൊണ്ട്, ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ആസ്ഥാന ഒരു പാർട്ടി ഓഫീസ് അവിടെ ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തത് കേട്ടോ. പാർട്ടി ഓഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അന്നത്തെ പാർട്ടി ഓഫീസ് ഇന്നത്തെ പാർട്ടി ഓഫീസ് പോലെയല്ല കേട്ടോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി ഓഫീസ് അദ്ദേഹം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ദാറ്റ് ഇസ് ഞാൻ പറഞ്ഞു വന്ന് ഇവിടെ അദ്ദേഹം പറയുന്ന എററാണ്. കണ്ട, കസ്തൂർബ പറയുന്ന എറർ കണ്ട, ഡെൽറ്റ ഗാന്ധിയാണ് ഒരു കുടുംബസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം പരാജയമായിരുന്നു, വൻ പരാജയമായിരുന്നു കേട്ടോ. കുടുംബക്കാരെ ശ്രദ്ധിക്കില്ല, ഒന്നും സമ്പാദിക്കില്ല, ഒന്നും ഇല്ല അല്ലെ. ശരി, അപ്പൊ എററാണ് ഡെൽറ്റ ജി. അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കുടുംബസ്ഥൻ എന്ന നിലയിൽ പരാജയപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, കാരണം എനിക്ക് അതിനേക്കാൾ താഴ്ന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാട്ടാ ഞാൻ പറഞ്ഞു വന്നത്. ഇതുപോലെ നിങ്ങൾ പറയണം കേട്ടാ, മിന്ന പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ മിന്ന കേട്ടാ. ആത്മകഥ എഴുതുമ്പോ പറയോ, എററും കൂടെ പറഞ്ഞോ കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയയാണ് ഏരിയ, പെർസെന്റേജ് എറർ. എങ്ങനെ പെർസെന്റേജ് എററിന്റെ ഏരിയ, ഹൗ വി ഫൈൻഡ് ദാറ്റ് ഏരിയ, എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏരിയയുടെ എ ആണ്, ഓക്കെ, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100, ദാറ്റ് ഈസ് ദ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതൊരു സൈറ്റിംഗ് എക്സാമ്പിൾ ആണ് കേട്ടാ, പറഞ്ഞു എന്ന് മാത്രം കേട്ടാ. ഇപ്പൊ എന്റെ തെറ്റുകൾ ഞാൻ പുറത്തു പറയാൻ തയ്യാറല്ല, ശരിയല്ലേ? ഞാനത് മൂടി വയ്ക്കും അല്ലേ നിഖിൽ രാജേ. പക്ഷെ നിങ്ങൾ നോക്കുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും എന്ന് പറഞ്ഞേ. പൗർണമി, എന്തൊക്കെ പ്രശ്നമാണ് എനിക്കുള്ളത്? രഹസ്യമായിട്ട് അവിടെ ഇവിടെ ഒക്കെ പറയില്ല, ആ സാറ് ഇവരൊക്കെ വട്ട് കേസാണെന്നൊക്കെ പറയാറില്ലേ. പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ചൊക്കെ പൗർണമി പറഞ്ഞാന്നല്ലേ നാട്ടിൽ മൊത്തം പലരെ കുറിച്ചും അല്ലേ. അപ്പോ നമുക്ക് എറവ് ഏരിയയുടെ പെർസെന്റേജ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ആണ്, കറക്റ്റ്. ഇനി നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഏരിയ കാണാനുള്ള ഫോർമുല നമുക്ക് അറിയാന്നുള്ളതാണ് അല്ലേ. ഹസ്നെ, ഏരിയ കാണാനുള്ള ഫോർമുല ആർക്കെങ്കിലും അറിയാമോ? ഏരിയ കാണാനുള്ള ഫോർമുല ആർക്കെങ്കിലും അറിയാമോ? റെക്ടാംഗിളിന്റെ ഏരിയ കാണാൻ പറ, എൽ ഇൻറ്റു ബി എന്നല്ലേ, അല്ലേ? എൽ ഇൻറ്റു ബി നമുക്ക് എന്താവശ്യമുണ്ടോ അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ പഠിച്ച ഫോർമുലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പൊ പഠിച്ച ഒരു ഫോർമുല അല്ലേ പവിത്രെ. ഏതാ ഇത്? ഏത് ഫോമാ? ഇപ്പൊ ബ്രാക്കറ്റിൽ എഴുതി ഏത് ഫോമാ ഇപ്പൊ പഠിച്ചത്? നമ്മുടെ ആ റൂള് ഏതാ? ഇസഡ് ഈസ് ഈക്വൽ ടു പറഞ്ഞ് എ ഇൻറ്റു ബി എന്നല്ലേ, ലെറ്റർ മാറിക്കിടക്കുന്നു എന്നല്ലേ ഉള്ളൂ അല്ലേ. ഇസഡ് ഈസ് ഈക്വൽ ടു എ ബി. ഇതിന്റെ പെർസെന്റേജ് എറർ കാണാനുള്ള ഫോർമുല എന്താണ്? അത് മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്താണ് പെർസെന്റേജ് എറർ ഫോർമുല നോക്കി എല്ലാവരും ഒന്ന് പറയാമോ? വട്ട് ഇസ് ദ പെർസെന്റേജ് എറർ? ഇസഡ് ഈസ് ഈക്വൽ എ ഇൻറ്റു ബി ആണെങ്കിൽ ഒന്ന് പറഞ്ഞ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇൻറ്റു 100, ശരിയാണോ അല്ലേ? അതൊന്ന് പറഞ്ഞു നോക്കിയേ. ആൻസർ ഒന്ന് പറഞ്ഞേ. ആൻസർ പറ ആൻസർ പറ ഇപ്പൊ എഴുതിയത് നോക്കി വായിച്ച്. ഇസഡ് ഈസ് ഈക്വൽ എ ഇൻറ്റു ബി ആണെങ്കിൽ പെർസെന്റേജ് എറർ എങ്ങനെയാ പറ? ഡെൽറ്റ ഇൻറ്റു 100. നിങ്ങളുടെ സ്വന്തം ഒന്ന് ഒരു ചേർക്കാൻ പറ്റാ, റൂൾ അങ്ങനെ തന്നെ ചെയ്യണം. ആ ഇൻറ്റുവിന്റെ സ്ഥാനത്ത് പ്ലസ് അല്ലേ, ശരിയല്ലേ? ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100, കറക്റ്റ്. ഇതാണ് നമ്മൾ പഠിച്ച റൂൾ. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു എൽ ഇൻറ്റു ബിയുടെ പെർസെന്റേജ് എറർ ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ അനുലക്ഷ്മി, ഒന്ന് പറഞ്ഞേ. എ ഈക്വൽ എൽ ഇൻറ്റു ബിയുടെ പെർസെന്റേജ് എറർ ലെറ്റർ മാറ്റി ഇതേ ഫോർമാറ്റിൽ തന്നെ പറഞ്ഞേ, ഒന്ന് പറഞ്ഞു. എന്ത് വരും പറ? നിങ്ങൾ താഴ്ത്തോട്ടോ. അതൊന്ന് പറഞ്ഞു, ഇതിന്റെ പെർസെന്റേജ് എറർ പറഞ്ഞ് ഇതുപോലെ തന്നെ പറ, ലെറ്റർ മാറ്റിയിട്ട് പറയാം. ഇസഡിന്റെ സ്ഥാനത്ത് എ, എയുടെ സ്ഥാനത്ത് എൽ, ബിയുടെ സ്ഥാനത്ത് ബി. പറ ഡെൽറ്റ എ ബൈ ഇൻറ്റു 100. ആ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു, ആ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പാടില്ല,
ഇവിടെ നോക്കി പറയാ, അതുപോലെ തന്നെ ഇവിടെ പറയാം. ലെറ്റർ മാറ്റിയാ മതി. ഡെൽറ്റ എൽ ബൈ എൽ ഇൻ ടു ഹൺഡ്രഡ് ഓക്കെ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻ ടു ഹൺഡ്രഡ് ഓക്കെ ഗുഡ്. ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും. ഈ ഈക്വൽ ടു നേരെ വാല്യൂ കൊടുത്താ ഏതാണ് ഡെൽറ്റ എൽ പറ. വാട്ട് ഈസ് ഡെൽറ്റ എൽ? ഏതാ ഡെൽറ്റ എൽ പറ? ഇതാണോ ഡെൽറ്റ എൽ? അത് ഇതാണോ ഡെൽറ്റ എൽ? നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ബോണ്ടിൽ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഇങ്ങനെ എഴുതിയാലും മതി. കണ്ട ഏതാ ഡെൽറ്റ എൽ? വാട്ട് ഈസ് ഡെൽറ്റ എൽ? ഈ യഥാർത്ഥ എല്ല് ഇതായ എറർ. ഇനി പ്ലസ് ഓർ മൈനസ് ഒന്നും എഴുതണ്ട, ഓൾറെഡി അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഡെൽറ്റ എല്ലിന്റെ വാല്യൂ പറ 0.02 സെന്റിമീറ്റർ ആണ്. ഈ സെന്റിമീറ്ററിന് മാറ്റം ഉണ്ടാന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. അത് നിങ്ങൾ യൂണിറ്റ് ഉൾപ്പെടെ ചെയ്തു നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചെയ്തു നോക്കിക്കോ, യൂണിറ്റ് ഉൾപ്പെടെ അങ്ങ് ചെയ്തോ. അപ്പൊ ക്യാൻസൽ ആയി പോണാണ് സെന്റിമീറ്റർ ബൈ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെന്റിമീറ്റർ ഒന്നും ഉപയോഗിക്കണ്ട, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലെങ്ത് എൽ, എല്ലിന്റെ 10 സെന്റിമീറ്റർ അല്ലേ, സെന്റിമീറ്റർ ആണ്, 2 സെന്റിമീറ്റർ ആണ്. സോ കണ്ട സെന്റിമീറ്റർ ക്യാൻസൽ ചെയ്ത് പോകണ്ട കണ്ട. അതുകൊണ്ട് നിങ്ങൾ സെന്റിമീറ്ററിന്റെ മീറ്റർ ഒന്നും ആക്കണമെന്നില്ല. ഇൻടു ഹൺഡ്രഡ് ഉണ്ട് പ്ലസ്. ഡെൽറ്റ ബി എത്രയാ? വാട്ട് ഈസ് ഡെൽറ്റ ബി? ഇത് യഥാർത്ഥ ബി, ഇത് എറർ ബി. ഡെൽറ്റ ബി പറ, വാട്ട് ഈസ് ഡെൽറ്റ ബി പറഞ്ഞ്? 0.02 ബൈ എത്ര വരും? 6 അല്ലേ, 6 × 100. ഓക്കെ, ഇനി ചെയ്തോ, ഇനി ചെയ്ത് നോക്കിയേ നോക്കട്ടെ. ഇതിന്റെ ആൻസർ ഒന്ന് കാര്യത്തിൽ പറഞ്ഞേ. 0.02 × 10 എത്ര വരും? 0.02 × 10 എത്ര വരും? 0.02 × 10 എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്യാമോ? 0.002 ശരിയല്ലേ, അല്ലേ? ഇൻറ്റു 100, അല്ലെങ്കിൽ എങ്ങനെ ഹരിക്കുന്നതിന് മുമ്പേ 0.02 100 കൊണ്ട് ഗുണിച്ചാലും മതി കേട്ടാ. ഞാൻ ഒറ്റയടിക്ക് എഴുതാം. 2/10, രണ്ട് സ്ഥാനം വലത്തോട്ട് മാറും. 0.02 100 കൊണ്ട് ഗുണിക്കുമ്പോൾ പ്ലസ് 0.02 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 വരും. 2/6 ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ്. 2/10 എന്ന് വെച്ചാൽ 0.2 ആണ്, പ്ലസ് ഓർ മൈനസ്. ശതമാനം ഉണ്ട്, ശതമാനാണേ, പെർസെന്റേജ് ആണ്. 2/6 എത്ര വരും? 2/6 എത്ര വരും? 1/3, 0.3 അല്ലേ, ശരിയല്ലേ, അല്ലേ, ആണോ? ഓക്കെ ഓക്കെ. നമ്മളിവിടെയൊക്കെ ഹരിക്കുമ്പോഴൊക്കെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഒക്കെ ഉപയോഗിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉപയോഗിക്കുക. ഇവിടെ ഒന്നാണ്, ഇവിടെ ഒന്നാണ്, 0.33 ഉണ്ട്. 3 നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ ദിസ് ഈസ് പെർസെന്റേജ്, പെർസെന്റേജ്. സോ ആൻസർ ഈസ് 0.5% ആൻസർ. ക്ലിയർ? ക്ലിയർ ആ? 3% എറർ വന്നു നമ്മൾ ഏരിയ എടുത്തപ്പോഴേ. 3% തെറ്റ് വന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഏരിയ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പോ എന്താ? ക്ലിയറായാ? ഹരിത ശരിയായാ? മനസ്സിലായാ? എങ്ങനെ പ്രോബ്ലം ചെയ്യും എന്നുള്ളതാണ് ഇതിലെ കാര്യം. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കാണ്. ഓക്കെയാണോ? മാറ്റട്ടെ. ഓക്കെ, ആ ആരാണ്? ഹരിത. ഞാൻ വേറെ ക്ലാസ് ഉണ്ടാ? ആ സ്കൂളിലെ ക്ലാസ് ഉണ്ട്. അവിടെ ഏതാ പഠിച്ചോണ്ടിരിക്കുന്നത്? നമുക്ക് അടുത്ത ഒരു സെക്ഷനും കൂടെ നമ്മൾ പറയാണ് കേട്ടാ. ഒരു കാര്യം കൂടെ പറയാണ് നമുക്ക്. എററിൻ ഏതാ നാലാമത്തെ? ഏതാ എററിൻ ഉണ്ടല്ലോ. സമ്മേഷൻ പഠിച്ചു, ഡിഫറൻസ് പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. ഇനി അത് വേണ്ടേ? എററിൻ ഡിവിഷൻ. ശരിക്കും നാലാമത്തെ കേട്ടാ, എറർ ഇൻ ഡിവിഷൻ. അതും കൂടെ എടുത്ത് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ്. എറർ ഇൻ ഡിവിഷൻ. ഡിവിഷന് വേറൊരു പേരുണ്ട് മാത്സിൽ, അറിയാമോ? അറിയാമോ? കോഷ്യന്റ് കേട്ടോ. കോഷ്യന്റ് എന്ന് പറയാ വാക്ക് ഓർത്തോ. കോഷ്യന്റ്, കോഷ്യൻ റൂൾ, ഡിവിഷൻ റൂൾ. കോഷ്യന്റ് എന്നാണ് വേറൊരു പേര്. സോ നമുക്ക് എങ്ങനെയാണ് ഈ സാധനം എന്ന് നോക്കാം. ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതിക്കോട്ടോ, പെട്ടെന്ന് തീർക്കാം. ഇപ്പോ കുറച്ച് പഠിച്ച് നമുക്ക് ആ ട്രാക്കിലേക്ക് വന്നാൽ നല്ല എളുപ്പ. ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസഡ് എടുക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു എ ബൈ ബി ആണ് കണ്ട. എ ബൈ ബി, ഇസഡ് ഈസ് ഈക്വൽ ടു പറഞ്ഞ് എ ബൈ ബി. എ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ബി എന്ന് പറയുന്ന ഫിസിക്കൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡെൻസിറ്റി കാണാനുള്ള ഫോർമുല ആർക്കെങ്കിലും അറിയാമോ? ഇതളെ ഡെൻസിറ്റി കാണാനുള്ള ഫോർമുല അറിയാമോ? ഡെൻസിറ്റി മാസ് ബൈ വോളിയം കണ്ട. ഡെൻസിറ്റി ഫിസിക്കൽ മാസ് ബൈ വോളിയം ഫോമിൽ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? 3 എറേഴ്സ് എന്നുള്ളതാണ്. ചെറിയ ചെറിയ തെറ്റുകൾ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഹിയർ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇസഡ് കറക്റ്റ് കിട്ടില്ലല്ലോ. ഇസഡിന്റെ കൂടെ ഒരു ചെറിയ ഡെൽറ്റ ഇസഡ് കൂടാം കുറയാം. ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ്. എ മെഷർ ചെയ്യുമ്പോൾ കറക്റ്റ് എ കിട്ടൂല, അതിന്റെ കൂടെ ചെറിയൊരു എററും കൂടെ ഉണ്ടാവും. ശരിയാണ? ശരിയല്ലേ? ബി മെഷർ ചെയ്യുമ്പോൾ കറക്റ്റ് ബി കിട്ടൂല, ബിയുടെ കൂടെ ഒരു ചെറിയ ബി ഡെൽറ്റ ബി കൂടാം കുറയാം. മനസ്സിലായി എന്ന് ചേരിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഈക്വൽ ടു, ഈക്വൽ ടു വലതുവശത്ത് എ പുറത്തേക്ക് എടുക്ക്. എ ടേക്കൺ ഔട്ട്സൈഡ്. പെട്ടെന്ന് തീർക്കാം. എ ടേക്കൺ ഔട്ട്സൈഡ് എന്ത് വരും? എ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും പറ? ബാക്കി എന്ത് വരും? 1 പ്ലസ് ഓർ മൈനസ് എ ഇല്ലാത്ത ഭാഗത്ത് എ കൊണ്ട് ഹരിക്കണം. ശരിയാണോ?
എ ഇല്ലാത്ത ഭാഗത്ത് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എ ഇൻറ്റു വൺ പ്ലസ് ഡെൽറ്റ എ ബൈ എ ഓൾ ഡിവൈഡഡ് ബൈ ബി പുറത്തേക്ക് എടുത്തേ ബി ടേക്കൺ ഔട്ട് സൈഡ് പറയാമോ? പറഞ്ഞേ. ബി പുറത്തേക്ക് എടുക്കുമ്പോൾ എങ്ങനെ പഠിച്ചിരിക്കുന്നത്? വൺ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ. ഇത് മനസ്സിലായോ? മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഉള്ളിലോട്ട് ഊണിക്കുമ്പോൾ ഇത് കിട്ടും അല്ലേ? ഓക്കെ ആണോ? ആൻഡ് ഇസ് ഈക്വൽ ടു എ ബൈ ബി, അങ്ങ് മാറ്റി എഴുതുക, എ ബൈ ബി മാറ്റി എഴുതുക. ഓക്കെ, എ ബൈ ബി മാറ്റി എഴുതുക. ഇൻ ടു വൺ പ്ലസ് ഡെൽറ്റ എ ബൈ എ ഇൻ ടു, ഈ സാധനത്തെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരിക, ഡിനോമിനേറ്ററെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ആർക്കെങ്കിലും പറയാമോ? എന്ത് വരും പറയാമോ? ഹവ് ഇറ്റ് കം, എന്ത് വരും പറ? ഈ റേസ് ടു വൺ ആയത്, ഈ വൺ മുകളിൽ പോകുമ്പോ എന്ത് വരും? റേസ് ടു മൈനസ് വൺ ഇല്ലേ? റേസ് ടു മൈനസ് വൺ എല്ലാവർക്കും അറിയാലോ അല്ലേ? എക്സ് നമ്മളിലോട്ട് പോകുമ്പോ എക്സ് റേസ് ടു മൈനസ് വൺ. മനസ്സിലായി എന്ന് വിചാരിക്കാം. മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നമ്മളിപ്പോ വൺ ബൈ എക്സ് റേസ് ടു വൺ, ഇത് മുകളിൽ പോകുമ്പോ എന്ത് വരും? എക്സ് റേസ് ടു മൈനസ് വൺ പഠിച്ചിട്ടല്ലേ? ഇവിടെ വൺ ആണ്, ഈ വൺ മുകളിൽ പോകുമ്പോ മൈനസ് വൺ. സ്കൂളിൽ പഠിച്ചല്ലോ, അഞ്ചാം ക്ലാസ്സിലൊക്കെയാണ് പഠിച്ചിട്ടല്ലേ? ആയിക്കോട്ടെ, ലീവ് ചെയ്തോട്ടാ. ഇമ്പോസിഷൻ അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇസഡ് പുറത്തേക്ക് എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ഇസഡ് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണേ. ഇസഡ് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തരും? വൺ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ്, വൺ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ്. ഇസഡ് പുറത്തേക്ക് എടുക്കണം, ഇടത് വശത്ത് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് ആണ്. ഇത് പുറത്തേക്ക് എടുത്തു. And is equal to, what is this value? What is a by b? Or my turn, what is a by b? Equation number one, okay. And then a by b? Para. Z. A by b and then. Is that a left? That, Serena, into 1 plus delta a by a into massile, chala equations namalu ubeek and avarum. Keta, ingal padichol adu massile. Itharu prutthega taram equation. Ayana namalu parayinna pere, side le erithiko. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയൂ കേട്ടോ. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്നാണ്. നിങ്ങൾ പോളിനോമിയല കെട്ടണ്ട, പോളിനോമിയൽ കെട്ടണ്ട എന്ന് പറഞ്ഞ പോലെ ഒരു എക്സ്പാൻഷൻ ആണ് അത്. അത് നിങ്ങളിപ്പോ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി, മാത്സ് സാറ് ശരിക്കും എടുത്തോളൂ കേട്ടോ. ഈ ഫോമാണ് വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു എൻ. അതിന്റെ മുഴുവൻ ഫോം നമുക്ക് ആവശ്യമില്ല. വൺ പ്ലസ് എൻ എക്സ് പ്ലസ് എൻ എക്സ് സ്ക്വയർ ബൈ ടു എന്നൊക്കെയാണ് അതിന്റെ ഫുൾ ആൻസർ. നമ്മൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ, എ പ്ലസ് ബി ഓൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എടുത്താൽ മതി. വൺ പ്ലസ് എൻ എക്സ് ഇതാണ് ആ ഫോർമുല കേട്ടോ. നിങ്ങൾ പഠിച്ചോളൂ, മാത്സി പഠിച്ചോളൂ കേട്ടോ. വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു എൻ, എന്താ ഫോർമുല പറഞ്ഞേ? വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു എൻ. ഇപ്പൊ എന്നാ ഇവിടെ കാണിച്ചു വെച്ചാണേ? ഈ എൻ ഇത് ഇങ്ങോട്ട് അങ്ങ് ചേർത്ത് വെച്ചു കണ്ട, ഈ എൻ ഇങ്ങോട്ട് ചേർത്തു, എക്സിന്റെ കൂടെ അങ്ങ് ചേർത്തു. മനസ്സിലായില്ലേ? എൻ എക്സിന്റെ കൂടെ അങ്ങ് ചേർത്തു. അപ്പൊ അതുപോലെ തന്നെയല്ലേ ഇത് നോക്കി, വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു എൻ ശരിയാണോ? അപ്പൊ ഈ എൻ ആയ മൈനസ് വൺ ഇതിന്റെ കൂടെ അങ്ങ് ചേർത്ത് എഴുതി കേപ്പ എന്തോരും പറ പറ വൺ അങ്ങനെ തന്നെ പറ എന്തോരും പറഞ്ഞു. ഇവിടെ എൻ ഇങ്ങോട്ട് ചേർത്ത പോലെ മൈനസ് ഇങ്ങോട്ട് ചേർത്ത്, മൈനസ് ഇന്റു പ്ലസ് മൈനസ് മൈനസ് ഇന്റു മൈനസ് പ്ലസ്. ആർക്കാ ക്ലാസ് ഉള്ളത്? നിഖിൽ രാജ്. ആർക്കാണ്? നിഖിൽ രാജ്. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. ഇമ്പോസിഷൻ ഇല്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഈ മൈനസ് ഓൺ ഇങ്ങോട്ടൊന്ന് ചേർത്തെഴുതുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വീണ്ടും പ്ലസ് ഓൺ മൈനസ് വരുന്നില്ലേ? വരുവോ? വരുവോ? മൈനസ് വൺ ഇന്റു പ്ലസ് മൈനസ് മൈനസ് ഇന്റു മൈനസ് വീണ്ടും പ്ലസ്, വീണ്ടും പ്ലസ് ഓർ മൈനസ് വന്നു. ഡെൽറ്റ ബി ബൈ ബി. ഈ സ്റ്റെപ്പ് നിങ്ങക്ക് മനസ്സിലായോ? 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 അപ്പൊ നിങ്ങൾ സൈഡിൽ വേണമെങ്കിൽ എഴുതിയിട്ടോ. ഈ ഫോർമുലയാണത് കേട്ടാ, ഇതേ ഈ ഫോർമുല കണ്ട. അപ്പൊ എന്ത് ചെയ്തു? വൺ പ്ലസ് ഓർ മൈനസ്, ഈ മൈനസ് വൺ ഇങ്ങോട്ട് ചേർത്ത് എഴുതി, മൈനസ് വൺ ഇന്റു ഡെൽറ്റ ബി ബൈ ബി ശരിയല്ലേ? ഇത് ഇങ്ങോട്ട് ചേർക്കണ പോലെ കണ്ട. അപ്പൊ സ്റ്റെപ്പില് നമുക്ക് എഴുതി കഴിഞ്ഞാൽ മനസ്സിലായി. വൺ പ്ലസ് എൻ എക്സ്, ഈ എൻ ഇല്ലേ ഇങ്ങോട്ട് ചേർത്തത്. അപ്പൊ വൺ പ്ലസ് ഇന്റു മൈനസ് 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 ഇന്റു മൈനസ് പ്ലസ്, വീണ്ടും പ്ലസ് ഓർ മൈനസ് വരികയാണ്. ഈ ഫോർമുല നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേ കേട്ടാ. ഫോർമുലേ, ഫോർമുല ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് എങ്ങനെ കിട്ടിയെന്നുള്ളതൊക്കെ ഓക്കെ അല്ലേ? അച്ഛൻ ബൈ പ്ലസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസ് എവിടെ? ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട്. ഇതിപ്പോ മനസ്സിലായോ? ഇപ്പൊ ചോദിച്ച ആൾക്ക് മനസ്സിലായാ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇസഡ് ക്യാൻസൽ ചെയ്യാം. സോ വി ക്യാൻ ക്യാൻസൽ ഇൻഡു ഇസഡ്. ഇപ്പുറത്തേക്ക് വരുമ്പോ ബൈ ഇസഡ് ആവും എന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ? വൺ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചേക്കുന്ന ഓരോന്നും ഓരോന്നായി ഗുണിക്കുക എന്നുള്ള ഗുണിക്കാം. ആദ്യം വണ്ണിനെ വണ്ണു കൊണ്ട് ഗുണിച്ചാൽ വൺ ഇൻഡു വൺ വൺ. അതിന് ഈ വണ്ണിനെ ഡെൽറ്റ ബി ബൈ ബി കൊണ്ട് ഗുണിക്കണം. ആ വണ്ണിനെ ഡെൽറ്റ അല്ല, ഒന്നിനെ ഒന്ന് കൊണ്ട് ഗുണിച്ചു, പിന്നെ ഒന്നിനെ ഡെൽറ്റ ബി ബൈ ബി കൊണ്ട് ഗുണിക്കണം. അതാ ഇങ്ങനെയല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്? അന്ന് ഗുണിച്ചേ. അപ്പൊ പ്ലസ് ഓർ മൈനസ്
ഡെൽറ്റ ബി ബൈ ബി. ശരിയല്ലേ? അല്ലേ? ആണോ? അതിനുശേഷം ഡെൽറ്റ എ ബൈ എനെ വൺ കൊണ്ട് ഗുണിക്കാം. ഡെൽറ്റ എ ബൈ എ ഇൻറ്റു വൺ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ. കറക്റ്റ് അല്ലേ? ആണോ? അത് കഴിഞ്ഞ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ നെ ഇങ്ങനെ നിങ്ങൾ പെൻസിൽ കൊണ്ട് നിറഞ്ഞത് സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് വണ് അങ്ങനെ നിറഞ്ഞ ആവശ്യമില്ല. പ്ലസ് ഓർ മൈനസ് പ്ലസ് ഓർ മൈനസ് ഇൻറ്റു പ്ലസ് ഓർ മൈനസ് പ്ലസ് ഓർ മൈനസ് പ്ലസ് ഇൻറ്റു പ്ലസ് 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 ഓർ മൈനസ് ഇൻറ്റു പ്ലസ് ഓർ മൈനസ് പ്ലസ് ഓർ മൈനസ്. ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. സ്റ്റെപ്പ് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? കറക്റ്റ്, മനസ്സിലാവുണ്ടല്ലോ? Yes, sir. So this one cancel. This one cancel. Because ഇത് പ്രത്യേകം വരുമ്പോൾ മൈനസ് വൺ സീറോ. സോ പ്ലസ് ഓർ മൈനസ് നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി എന്താ? ഇതൊരു ചെറിയ നമ്പറാണ്, ഇതൊരു ചെറിയ നമ്പറാണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു ചെറിയ നമ്പർ കിട്ടും അല്ലേ? വേറൊരു ചെറിയ നമ്പർ കിട്ടും അല്ലേ? സോ ദിസ് ഈസ് എ വെരി സ്മോൾ നമ്പർ, വി ക്യാൻ നെഗ്ലക്ട് ഇറ്റ്. സോ പ്ലസ് ഓർ മൈനസ് ടേക്കൺ ഔട്ട്സൈഡ് ഡെൽറ്റ എ ബൈ എ. അത് ഞാൻ ഡെൽറ്റ എ ബൈ എ എടുക്കാണ് പുറത്തേക്ക്, കേട്ടോ? കുഴപ്പമില്ലല്ലോ. പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. സോ ബ്രാക്കറ്റിൽ എഴുതിക്കോ, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ബി. ഈ മുകളിലത്തെ സാധനം ചെറുതായതുകൊണ്ടേ ഈസ് വെരി സ്മോൾ നെഗ്ലക്റ്റഡ്. ചെറുതിനെയൊക്കെ നമുക്ക് അവഗണിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈസ് നെഗ്ലക്ട്, വെരി സ്മോൾ ആൻഡ് ഈസ് നെഗ്ലക്ട്. നമ്മുടെ ആൻസറിലേക്ക് എത്തി. പ്ലസ് ഓർ മൈനസ് ഓൾസോ ക്യാൻസൽ. അയ്യോ, ഇത് നമ്മുടെ ആ മൾട്ടിപ്ലിക്കേഷന്റെ അതേ ഫോം അല്ലേ? അല്ലേ? മൾട്ടിപ്ലിക്കേഷന്റെ അതേ. ഈ എററിന് എന്ത് പേര് ആർക്കെങ്കിലും പറയാമോ? ഈ എററിന്റെ പേരിനെ നമുക്ക് ഡെറൈവ് ചെയ്തപ്പോ കിട്ടിയ എററിന്റെ പേരെന്താ? ആബ്സലൂട്ട് ആണോ റിലേറ്റീവ് ആണോ? റിലേറ്റീവ് എറർ ആണ് നമുക്ക് ഓട്ടോമാറ്റിക് ആയി കിട്ടിയത് അല്ലേ? സോ റിലേറ്റീവ് എറർ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ, ശ്രദ്ധിക്കണം, എ ബൈ ബി ആവുമ്പോ ഡെൽറ്റ എ ബൈ എ ബൈക്ക് പകരം പ്ലസ് കണ്ട എ ബൈ ബി ഡെൽറ്റ ബി ബൈ ബി. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. ഇനി പെർസെന്റേജ് എറർ കണ്ടുപിടിച്ച തന്നെ താൻ റിലേറ്റീവ് എറർ കിട്ടിയില്ല എനക്ക്. കിട്ടിയില്ലേ അശ്വന്ത്? മനസ്സിലാവണ്ടാ അശ്വന്തിന്? മനസ്സിലാവണ്ടാ സാറേ? ഓക്കെ. ആ പെർസെന്റേജ് എറർ ഒന്ന് എഴുതിക്കേ. തന്നെത്താനെ എങ്ങനെ പെർസെന്റേജ് എറർ എഴുതുന്നത്? നല്ല എളുപ്പമാണ്. എങ്ങനെ പെർസെന്റേജ് എഴുതുന്നത്? എല്ലാത്തിനും എന്തുകൊണ്ട് ഗുണിച്ചാ മതി പറ? എല്ലാത്തിനും എന്തുകൊണ്ട് ഗുണിച്ചാ മതി? നൂറ് കൊണ്ട് ഗുണിച്ചാ പോരെ. ഓക്കെ, എഴുതിക്കോ പെർസെന്റേജ് എറർ. അപ്പൊ എങ്ങനെ പറഞ്ഞു എഴുതണം കേട്ടോ. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇൻ ടു ഹൺഡ്രഡ്. സ്പീഡിലല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാത്തിനും നൂറ് കൊണ്ട് ഗുണിക്കും. പ്ലസ് ആണ്, അതാണ് എന്റെ കാര്യം. അപ്പൊ അതും കിട്ടി. ഇനി എങ്ങനെ ആബ്സലൂട്ട് എറർ കണ്ടുപിടിക്കുന്നത്? ഹൗ വി ഫൈൻഡ് ആബ്സലൂട്ട് എറർ? റിലേറ്റീവ് എറർ ചെയ്യുന്ന നമുക്ക് ആബ്സലൂട്ട് എറർ എടുത്തുകൂടെ? എടുത്തൂടെ? എടുത്തൂടെ? എന്താണ് ആബ്സലൂട്ട് എറർ? വെറും ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ എന്തോരും? ഡെൽറ്റ എ ബൈ എ പ്ലസ് പറഞ്ഞ ഡെൽറ്റ ബി ബൈ ബി ഇൻ ടു ഇസഡ്. പക്ഷെ വലതുവ സെയിം ബിയുമാണ്. ഇസഡ് എന്ന് പറയണേക്കാൾ നല്ലത് ഇസഡിന് വാല്യൂ കൊടുത്ത് പറയാണ് നല്ലത്. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുണ്ടായിട്ടില്ല. ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇസഡ് ഈസ് എ ബൈ ബി അല്ലേ? എങ്ങനെ വേണമെങ്കിലും ഇമ്പോസിഷൻ എഴുതാം കേട്ടാ, കുഴപ്പമൊന്നും. സോ രസകരമായി നമ്മൾ മൂന്ന് ഇക്വേഷൻസ് ഫോർ ക്വോഷ്യന്റ്, ക്വോഷ്യന്റിന്റെ മൂന്ന് എറർ ആണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായ? എം എസ് കെ സാലിമിന്റെ പേരെന്താണ്? പേര് പറഞ്ഞ്. ന്യൂ അഡ്മിഷന്റെ പേര് പറഞ്ഞു. എം എസ് കെ സാലിം. പേര് പറഞ്ഞ്. പേര് പറഞ്ഞ്. സജില ഫാത്തിമ. സിജില ഫാത്തിമ. ആ സിജില, ആ മൂന്ന് ഇക്വേഷൻ ഒന്ന് ബോക്സിലുള്ളത് വായിക്കാമോ? ഇപ്പൊ പറഞ്ഞത് വായിക്കാമോ? ആ ഷിജില. ഓക്കെ, വായിച്ചോ. ഇസഡ് ഈസ് ഈക്വൽ ടു എ ബൈ ബി ആണെങ്കിൽ ഇക്വേഷൻ ബോക്സിലുള്ളൊന്ന് വായിച്ചേ. സിജില, ഷിജില വായിച്ചേ. ഷിജില വീഡിയോ ഒന്ന് ഉണക്കാമോ? ഷിജില ഫാത്തിമ. മൂന്ന് ഇക്വേഷൻ ബോക്സിൽ കണ്ട. ഇപ്പൊ നമ്മൾ എഴുതിയില്ലേ? നോർമലില്ല. ആ റിലേറ്റീവ് എറർ ഒന്ന് വായിക്കേ, പെർസെന്റേജ് എറർ വായിക്കേ, ഒന്ന് നോക്കി വായിച്ചാൽ. ബുക്കില് നോക്കി വായിച്ചേ, റിലേറ്റീവ് എറർ ബുക്കിലുള്ളൂ. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ എ ബൈ എ. ആ തിരിച്ചു പറയായിരിക്കും നമുക്ക് സൗകര്യം. ഡെൽറ്റ എ ബൈ എ. അപ്പൊ പറയാൻ ഒരു ഓളം കിട്ടും. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അതിന്റെ പറയാൻ സുഖം. ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ. ഓക്കെ, അടുത്ത് പറഞ്ഞു. പറയാനൊരു സൗകര്യം കൂടെ നമ്മൾ നോക്കി പറയായിരിക്കും. അപ്പൊ ഓർത്തിരിക്കുക എളുപ്പം കിട്ടും. അടുത്ത് പറഞ്ഞു. പെർസെന്റേജ് എറർ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇൻടു ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻടു ഹൺഡ്രഡ് പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻടു ഹൺഡ്രഡ്. ഓക്കെ, ഗുഡ്. അടുത്ത Absolute error is equal to delta z is equal to delta a by a plus delta b by b into a by b. Okay, good. മനസ്സിലായില്ലേ? ഇത് എങ്ങനെയാണുള്ള ഇതിന്റെ പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എത്താം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? നോട്ട് ചെയ്ത് വെച്ച് എല്ലാവരും വീട്ടിൽ തന്നെ കേട്ടാ സേഫ് ആയിട്ട് എന്നാൽ പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഇമ്പോസിഷൻ അല്ലാത്തവർക്ക് ലീവ് ആവാം, ലെഫ്റ്റ് ആകാം.
ആർക്കൊക്കെയാണ് ഇമ്പോസിഷൻ ഉള്ളത് പറഞ്ഞ്? അതിദേവ് കാണിച്ചോ, അതിദേവ് കാണിച്ച് എഴുതി. ആ പറഞ്ഞോ, ആബ്സല്യൂട്ട് പത്ത് പ്രാവശ്യം എഴുതിയില്ലേ? Relative error equal to delta A mean by A mean. Percentage error equal to delta A mean by A mean into 100. Okay, good. പിന്നെ ആർക്കാ ഉള്ളത്? അഭിനവിനാണോ? ഇല്ല സാർ, എനിക്ക് അനുലക്ഷ്മി. അനുലക്ഷ്മി, ആ അനുലക്ഷ്മി കാണിച്ചോ സാർ. ആ ഓക്കെ ഗുഡ്, പറഞ്ഞോ. Absolute error equal to delta z equal to delta a plus delta b and relative error equal to delta z by z equal to delta a plus delta b by z. That is equal to delta a plus delta b by a plus b equal to delta a by a plus b equal to delta b by a plus b. And percentage error equal to delta z by z into 100 equal to delta a by a plus b into 100 plus delta b by a plus b into 100. Okay, good. Okay. മനസ്സിലായല്ലോ. അഭിനവിനുണ്ടോ? സാർ എനിക്കുണ്ട്. വിവേക് ഗ്രേസ്. ആർക്കാണ്? ആ നിഖിൽ രാജൻ. ആരാ? വിവേക്. ആ വിവേക് പറഞ്ഞു. കാണിച്ചോ വീഡിയോ ഒന്ന് ഓണാക്കി കാണിച്ച്. അബ്സല്യൂട്ട് എറർ ഈസ് ഇക്വൽ ടു ഡെൽറ്റ ഈസ് ഇക്വൽ ടു. അല്ല വീഡിയോ എഴുതിയേക്കണേ ഒന്ന് കാണിക്കാമോ? വീഡിയോ ഓൺ അല്ല. ആ ഓക്കെ ഓക്കെ, പറഞ്ഞു പറഞ്ഞു, കണ്ടു പറഞ്ഞു. അബ്സല്യൂട്ട് എറർ ഡെൽറ്റ ഇസ്ഡ് ഈസ് ഇക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ആ പിന്നെ അത്ര ഉള്ള, അത് മാത്രമേ ഉണ്ടായുള്ളൂ. ഓക്കെ വേറെ? ഓക്കെ ഗുഡ് കേട്ടോ. അഭിനവിനുണ്ടോ? അഭിനവ് ടി വി ഇല്ല. അപ്പൊ താങ്ക് യു കേട്ടോ, താങ്ക് യു ഓൾ.